തൊലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. കെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻമസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ുന്നത് മനുഷ്യരെയും അവരുടെ ലേഖജും മാത്രമല്ല അവരുടെ ആശകളും ആഗ്രഹങ്ങളും കൂടിയാണ്. ഈ സിനിമയിൽ കഥയൊന്നും ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ല. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാം, അവന്റെ കൂടെ യാത്രയാവാം. അവന്റെ കഥയാണ് ഈ സിനിമയുടെ കഥ. പോലീസിനെ വിളിച്ചറിയാം ആരാരെ അടിക്കുന്നു. ഞാൻ റെഡി ജോബ്സിന്റെ ജോലി ചെയ്യുന്നത്. അമ്മാനോടെ ജോലി ഉള്ളോണ്ട് എനിക്കും അവിടെ ജോലി കിട്ടാ. എന്റെ പഠിപ്പൊക്കെ വെച്ചിട്ട് വേറെ എന്ത് പണി കിട്ടാനാടാ? നിന്റെ സീറ്റ് എവിടെയാണ്? ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പത്തിലെ കൂട്ടുകാരാണ് സാറേ. കണ്ടിട്ട് കുറെ കാലമായ സാറേ. സാറൊന്ന് ആ സീറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങളിവിടെ.
ഇതാണ് ഇന്ത്യയിലെ ഡിസിപ്ലിൻ എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്നത്. അവന് വേണ്ടി ഒരു സീറ്റ് ഉണ്ടല്ലോ, അവിടെ പോയിരിക്കാൻ പറയു. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഞാൻ ഇവിടുന്ന് മാറേണ്ട കാര്യം എന്താ? 25 വർഷമായിട്ട് ഞാൻ ഈ സീറ്റിലുണ്ട്, 30 വർഷമായിട്ട് സോഷ്യൽ സർവീസും ഉണ്ട്. 250 കിലോമീറ്ററാ നിലാവ് നോക്കിയാ എനിക്ക് യാത്ര ചെയ്യേണ്ടത്. സോറി സോറി സാർ, വീക്ക് മാഗസൈൻ, മാഗസൈൻ ലേറ്റസ്റ്റ് മാഗസൈൻ. ആ പത്രമുള്ള സാർ, സാർ നമുക്ക് മാഗസൈൻ, അവിടെ മാഗസൈൻ മാഗസൈൻ. ഞാനൊരു കൊലപാതകയാണെന്ന കാര്യം ഈ ബസ്സിൽ ആർക്കും അറിയില്ല. അത് ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. അതറിയാതെ അയാള് പത്രം വായിച്ചോണ്ടിരിക്കുന്ന. നീ ആളെ കൊല്ലണ പണി നിർത്തിയില്ലടാ. എന്തിനാടാ, ഇപ്പൊ തന്നെ 17 എണ്ണമായി. ഇങ്ങനെ ഒരു അനുഭവം തന്നെ എനിക്ക് ആദ്യമാവും. അവനെ കൊല്ലുന്ന സമയത്തെ അതെ അവന്റെ ചോര ഇങ്ങനെ ചീറ്റിടാ. അവന്റെ കരച്ചിലും ആ പെടക്കിലും ശരിക്കും ത്രില്ലടിച്ചു പോയി. നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ. നല്ല പൊക്കോ തോട്ടിക്കോലോ. നീ പറഞ്ഞത് തമാശയാണെങ്കിലും അവൻ കാര്യമാക്കിയിട്ട് വിളിച്ച് പറയൂട്ടോ. എന്തൊക്കെയുണ്ടോ വിശേഷം? അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയടാ. പറയാണ്ടിരിക്കാൻ പറ്റാം, നമ്മുടെ നാട്ടൊരു സംഭവട്ടാ. അല്ലടാ, ആ മറ്റേ ആ ലവ് സ്റ്റോറി എന്തായെന്നൊക്കെ ഒന്ന് പറയടാ. ഒരു മാറ്റമില്ലായിരിക്കും അല്ലേ? ഒരു അർജുൻ ഉണ്ടായിരുന്നില്ലേ നിന്നെ പോലെ തന്നെ, നിന്റെ ബാജൻ ഉണ്ടായിരുന്നു ഒരുത്തൻ, അവനിപ്പോ എങ്ങനെയാണ്ടാ? ഭഗവാൻ ബലവീരന്റെ കൂടെ ആണെന്നാണല്ലോ ഭഗവത്ഗീത. അവന്റെ പേര് അർജുൻ, എന്റെ പേര് മുകുന്ദൻ. ഞാൻ അവനെ രക്ഷിക്കണമെന്ന് ആരോ പറഞ്ഞു വച്ചിരിക്കുന്ന പോലെയാണ്. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ എന്തിനു സഹായിക്കണമെന്നാണോ? ഇത് റൂറൽ പൊളിറ്റിക്സാ. ഇതിൽ നിന്നൊക്കെ തന്നെയാണ് പ്രണയം ഉണ്ടാവുന്നത്. കൃത്യം 2 വർഷം കഴിഞ്ഞു ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ട്. എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. കുറച്ച് ഹെസിറ്റേഷൻ, ചെറിയൊരു പേടി. നിന്നെ വേറെ ആരെങ്കിലും കൊണ്ടുപോകുമെന്നൊരു പേടിയുണ്ട് എനിക്ക്. നിന്റെ കൂടെ ഇരുന്ന് നിന്നെ തന്നെ നോക്കിയിരുന്ന് നിന്നെ ഇംപ്രസ് ചെയ്യണമെന്നുള്ള ഒരു ചെറിയ ആഗ്രഹം എനിക്ക്. ഇങ്ങനെ ഒരു 20-30 സെക്കൻഡ് വരെ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുള്ളൂ. അവിടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി എപ്പോഴും ഇരിക്കാനുള്ള ഒരു കടയുണ്ടല്ലോ, അവിടെ വെച്ച് ചെറിയൊരു പ്രശ്നം. ഞങ്ങളവിടെ ബൈക്ക് എടുത്ത് തള്ളിവിട്ടു. ആ അവര് ഞങ്ങളെ കണ്ടുവെന്നാ തോന്നണേ. അവര് ബൈക്കിൽ വന്നോണ്ടിരിക്കുക. ഇപ്പൊ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ എഴുന്നേറ്റ് ഓടണം. അവന്റെ മനസ്സ് മനസ്സിലാക്കണമെങ്കിൽ അടുത്ത ജന്മത്തിൽ അവന്റെ പെണ്ണായി ജനിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കാം. ഡാ, നമ്മുടെ നല്ലതിന് പറയാ, തുടങ്ങുന്നതിന് മുമ്പ് ആലോചിക്കണം. അവരെന്തിനും റെഡിയാ, സംഗതി കലിപ്പളിയാ. കളിച്ച് കളിച്ച് ടയർഡായിട്ടിരിക്കുകയല്ലേ. ഇപ്പൊ വേണ്ട, പിന്നെ തരാം. എന്താടാ സീനാക്കാനാ? എന്തായാലും എവിടെയെങ്കിലും വെച്ച് ഇവനെ ഞങ്ങൾ തീർക്കും. പിന്നെ ഇവനെ എങ്ങനെ രക്ഷിക്കുന്നാ? ഞങ്ങളെ നിനക്കറിയാലോ. ഡാ, ജയിക്കുന്ന ഉറപ്പുള്ളോണ്ടാ കളിക്കാൻ ഇങ്ങോട്ട് വന്ന്, അല്ലെങ്കിൽ വരില്ല. വിട്ടോടാ. കർമ്മം ചെയ്യും മുന്നേ നന്നായി, ചിന്തിച്ചീടിൽ തെറ്റുണ്ടോ? ചിന്തിച്ചീടിൽ കർമ്മം ചെയ്യാ, എന്തിനു വേണ്ടി എല്ലാ നേരം നോക്കി നിൽപ്പുയോ? ഉയരേ കാലം ഉള്ള പോലെ
വിശ്വത്തിൻ വിസ്മയം ദൈവത്തിൻ ആയുധം, അതുപോലെ നാം സ്വയമാവണം പൊരുളറിയണം. ഓഹോ, കഷ്ടങ്ങൾ വന്നിടാ ഇഷ്ടങ്ങൾ മാഞ്ഞിടം, അതു വിധിഹിതം തനു തളരുവാൻ അതു മതിയാമോ. മരണമോ ജനനമോ നമ്മളോ കൈക്കുള്ളിൽ കരുതിയോ. വിശ്വത്തിൻ വിസ്മയം ദൈവത്തിൻ ആയുധം, അതുപോലെ നാം സ്വയമാവണം പൊരുളറിയണം. ഓഹോ, ഇത് യുദ്ധം മനയുദ്ധം ജയമാകും പ്രളയം വരവാ. വേണ്ട വിദ്യകൾ ജാലവിദ്യകൾ സമരയാത്രയിൽ ഉലകമാകയും ഉണർമീശ്വരം അർത്ഥമേകണം. ഗീത പോലെയും വചനമാകയും പ്രബുദ്ധമാകണം. രാമായണമോർക്കണം രാത്രിന്മയകറ്റണം, നേരാകണം നിൻ ലക്ഷ്യവും ഒരു ഞൊടി പോലും. ഓഹോ, മഹിതമഹായുദ്ധവും നേരിടും സാമർഥ്യവും, മടിമറയണം അതിവിജയമായി കൊടിയുയരണം. ഓഹോ, തത്വമോ സത്യമോ കൂട്ടിനായി പോലും തേരോട്ടുവാൻ, താണ്ഡവം ചെയ്യണം ശത്രുവിൻ നെഞ്ചകമമ്പ് പെയ്യണം. സൂര്യനായി നേടണം ശരിയുടെ ഗഗനങ്ങളെ, ശിവനാമം കണ്ടീയ കരിയേണം അസുരനിരകൾ. വേണ്ട വിദ്യകൾ ജാലവിദ്യകൾ സമരയാത്രയിൽ ഉലകമാകയും ഉണർമീശ്വരം അർത്ഥമേകണം. ഗീത പോലെയും വചനമാകയും വർഷമായിട്ട് എങ്ങനെയാ അയാൾ തോക്കാതെ ജയിക്കുന്നത്? ഇപ്പോ താൻ ഒരു MLA, അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ, അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ലേ? പിന്നെന്താ ഇവിടെ നിൽക്കുന്നത്? അത് തന്റെ കഴിവാണോ അയാളുടെ കഴിവാണോ? ചിലപ്പോ ചില ഏരിയയിൽ കത്തി ഉപയോഗിക്കും, ചില ഏരിയയിൽ തോക്ക് ഉപയോഗിക്കും, ചില ഏരിയയിൽ ബോംബ് പൊട്ടിക്കും. എന്നാൽ ഈ ഏരിയയിൽ ഇതൊന്നും ഉപയോഗിക്കില്ല, പകരം നല്ല പോലെ നാവാടിക്കൊണ്ടിരിക്കും. അത് കേട്ടാ മതി, എല്ലാരും മലയിലായിരുന്നു. ഇവന്റെ ബുദ്ധി മണ്ണായിട്ട് യാതൊരു ബന്ധവും. ആനന്ദ് നമ്മുടെ ചെയർമാന്റെ മോനെ, കുഞ്ഞിലെ അറിയാവുന്നെ, മുഖത്തൊരേ ഒരു എക്സ്പ്രഷനേ ഉള്ളൂ, ദേഷ്യക്കാരനാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എന്താണ് മനസ്സിലായ?
അടുത്ത പഞ്ചായത്തിലാളാ, അവിടുത്തെ പ്രസിഡന്റാ. ഏറ്റവും വലിയ ആളാണെന്ന് അറിയിക്കാൻ വേണ്ടി ആൾക്കാരും കൂട്ടി നടക്കുന്ന ആളായിരുന്നു അവൻ. ഇങ്ങേർക്ക് അതിഷ്ടായില്ല. കംസനെ കുറിച്ച് കേട്ടിട്ടില്ലേ? സംശയം തോന്നുന്നവനെ അവൻ ഇല്ലാതാക്കും. അത് വളരെ ഈസിയാണീ, ആ ചെറിയ പിള്ളേരല്ലേ. എന്നാ എനിക്ക് വീട്ടിലൊരാള്, റോഡിലൊരാള്, ഇതൊക്കെ എന്ന് അവസാനിക്കാന്. വികസനമില്ലാതെ തകർന്നു കിടക്കുന്ന ഏരിയയെല്ലാം സെൻസിറ്റീവ് ഏരിയ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായി സേ? എന്താണെന്നറിയില്ല, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, എ പോസിറ്റീവ്, ഒ പോസിറ്റീവ്, ബി പോസിറ്റീവ്, അങ്ങനെ എന്തൊക്കെയോ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കണ്ടില്ലേ, അവൻ ചാകുന്നുണ്ടെങ്കിൽ കുറച്ച് ഗോമൂത്രം തളിച്ചേക്ക്, നിനക്കും അവനും പുണ്യിക്കുന്നു. പിള്ളേരായ ഇങ്ങനെ വേണം, എന്ത് പണി ചെയ്യാനും ഒരു മടിയില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്കല്ലാതെ വാതുറക്കൂല. ദേ ഇവിടെ ഉണ്ട് ഒരുത്തൻ, വാ പോയ കൊടാലിയാ. ഇവൻ മാത്രം എന്താ ഇങ്ങനെയായി പോയേ? അതെ, എല്ലാ പിള്ളേരും വ്യത്യസ്തരാണ് ചേട്ടാ. ഇന്ന് ആരോട് ചോദിച്ചാലും വെല്ലുവിളിയാവണമെന്നാ പറയണേ. കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ ആരും തയ്യാറല്ല. 30,000 വെച്ച് മാസം കിട്ടണമെന്നാ എന്നിട്ട് ആഗ്രഹം. ഓരോരുത്തരും പിടിച്ച് ആ ഉള്ളിച്ചാക്കിട്ട് തലയിൽ വെച്ച് കൊടുത്താലേ അപ്പോഴേ പഠിക്കുള്ളൂ മര്യാദ. ദൈവം എല്ലാവർക്കും എല്ലാം കൊടുത്തില്ലെങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു നല്ല സുഹൃത്തിന് കൊടുക്കും. ഇവനെ കണ്ടില്ലേ, എനിക്ക് ഇവനെ കിട്ടി പോലെ എൻ്റെ മകനും ഇവൻ്റെ മകനെയും കിട്ടി. അവനിവിടെ ഉള്ളതുകൊണ്ടാണ് ഇവനെ ഞാൻ ഇവിടെ തന്നെ നിർത്തിയത്. അല്ലെങ്കിൽ ഇവനെ എപ്പോഴോ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേനെ. ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലേ യുവമാരൊക്കെ നല്ലപോലെ പണിയെടുക്കാൻ പഠിക്കുള്ളൂ. ഒന്ന് വെറുതെ ഇരിക്കും, ഇത്രയും പ്രായമായില്ലേ, എത്ര പെട്ടെന്നാ കാലം പോകുന്നേന്ന് നിനക്കറിയില്ലേ. രാവിലെ എഴുന്നേറ്റ് നല്ല ജോലിയായി നടക്കേണ്ട പ്രായമാണ് അവന്. അവർക്ക് എന്തറിയാം, നീ പറ എന്നെങ്കിലും ദൈവം അവനൊരു നല്ല വഴി കാണിച്ചു കൊടുക്കും, അങ്ങനെ അവനൊരു നല്ല കാലം വരും. അപ്പൊ നമ്മൾ തന്നെ അവരോട് ചെന്ന് പറയും, കുഴപ്പമില്ല മോനെ, ഇപ്പൊ കാര്യങ്ങളെല്ലാം ശരിയായില്ലെന്ന്, മക്കള് നന്നായി കാണാനല്ലേ എല്ലാവരും ആഗ്രഹിക്കൂ. ധൈര്യമില്ലാഞ്ഞിട്ടാ, ഒരു 10 പ്രാവശ്യം നോക്കിയാ പേടി പോട്ടെ എന്ന് കരുതി വെറുതെ എപ്പോഴും ഇങ്ങനെ നോക്കുകയാണെന്നേ. അപ്പോ ഇവന്മാരെല്ലാരും വായി നോക്കിയാ ലേഡി. ശരിക്കും ധൈര്യമുള്ള ഒരുത്തനെ അവന്റെ മനസ്സിൽ ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി, നമ്മുടെ ജീവിതം സഫലമായിക്കോളും. എന്താടി ഒരു മിനിറ്റാ, ഇന്നത്തെ കൊട്ടേഷൻ എന്താണെന്നറിയോ, അധികം ടെൻഷൻ ആവരുത്. അളിയ വലിയ ആക്രാന്തൊന്നും വേണ്ട, ഓടിപ്പോകുന്നില്ല. ചെയർമാന്റെ അനിയന്റെ മോളെ മാത്രമേ അവന് കിട്ടിയുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ല. മണത്തോണ്ട് നടക്കണണ്ട, ഒരു പെണ്ണൊന്ന് നോക്കിയാ മതി, പിന്നെ അവളെ പുറകെ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. ഒരു പെണ്ണിനെ കണ്ട സൗന്ദര്യം മാത്രമല്ല, ജീവിതത്തിൽ അവളെ നന്നായിട്ട് നോക്കാനും പറ്റണം. കാണുന്ന പെണ്ണുങ്ങളൊക്കെ സ്വന്തമാക്കണം വിചാരിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നല്ല മനസ്സുണ്ടാവണം. ഇത്രയുള്ള മതിയാവോ? കണ്ണ് ദോഷം പോട്ടെ, നാവ് ദോഷം പോട്ടെ, എല്ലാ ദോഷങ്ങളും മാറി. നീ എന്തൊന്നും മതിയാക്ക്, ദൃഷ്ടി എടുക്കാൻ വാ, ഒന്ന് വാടി. നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മോ 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 അമ്മോ, ഇത് എന്ത് ദോഷമാണെന്ന് നോക്കി എത്ര പേര് കണ്ണു വെച്ചെന്തോ. കണ്ണു വെച്ചെങ്കിൽ വല്ല ചുള്ളന്മാരും ആയിരിക്കും. ഇനി ഞാൻ നിന്റെ അടുത്തേക്ക് വരാൻ പോകുന്നേ. ഒരു തുള്ളി വീണിട്ടുള്ളൂ, കുഴപ്പമില്ല.
സാറിന് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായാ എങ്ങനെയാണെന്ന് അറിയില്ല സാറേ. അവരുടെ കൂട്ടത്തിലൊരു പയ്യൻ വന്ന് ഞങ്ങളുടെ പെണ്ണിനെ വിളിച്ചോണ്ട് പോയപ്പോ ഞങ്ങളുടെ പിള്ളേര് അവനെ ഒന്ന് തല്ലുടിയപ്പോ തട്ടിപ്പോയി സാറേ. ഇതിനൊരു തീരുമാനം സാറ് ശരി ഞാൻ നോക്കി. സാറുണ്ടാവുന്നുള്ള ധൈര്യത്തില ഞങ്ങള് സാർ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ മറ്റേ സാറേ. ശരി ശരി എന്നാ ശരി പോയിട്ട് കോളേജ് കഴിഞ്ഞു മോളെ. ആ കഴിഞ്ഞു വിളിച്ചാ. കോളേജിലെ കാര്യങ്ങളെല്ലാം ഓക്കെ? എല്ലാം ഓക്കെ ആയിരിക്കുമല്ലോ. കോളേജ് വരെ നമ്മുടെ അല്ലേ. ആരെന്നെ പറഞ്ഞാലും അവരുടെ വായ അടയ്ക്കാൻ നമ്മുടെ പിള്ളേരില്ലേ. പഠിത്തത്തിന് എന്ത് ബേസിക്കാണോ ഉണ്ടാവേണ്ടത് അതുപോലെ ജീവിതത്തിന് ഒരു ബേസിക് ഉണ്ടായിരിക്കണം. ആദ്യം നമ്മുടെ മനസ്സെന്താണ്, അത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിന് ന്യൂട്ടന്റെ തത്വം ഉപയോഗിക്കണമോ ഭാസ്കർ തത്വം പ്രയോഗിക്കണമോ. ഒരുപക്ഷെ നമ്മൾ കറക്റ്റ് ആയിരുന്നിട്ടും മറ്റുള്ള ആരെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അവൻ എന്ത് വിചാരിക്കുന്നുവോ, അവന്റെ ഉദ്ദേശം എന്താണ്, അവന്റെ പഴയ കാലത്തെ അവന്റെ കാഴ്ചപ്പാടിൽ കാണണോ അതോ നമ്മുടെ കാഴ്ചപ്പാടിൽ കാണണോ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കണ്ട ഉടനെ പെട്ടെന്ന് മനസ്സിലാവണം. ഇതെല്ലാം ഇല്ലെങ്കിൽ പഠിക്കുന്ന സമയം വേസ്റ്റാ. നിങ്ങൾ എങ്ങനെ മുടിനാരിഴ കീറിക്കൊണ്ടിരുന്ന കല്യാണം നടക്കോ മനുഷ്യ? പഠിപ്പ് കഴിയുമ്പോഴേക്കേ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒരുക്കിയാല സമയത്ത് നടക്കൂ. അമ്മേ, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു ഇൻകം ടാക്സ് ഓഫീസറെ കല്യാണം കഴിക്കും, അല്ലാതെ എനിക്ക് ആരെയും വേണ്ട. ഞാനതങ്ങ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതാരാ? അല്ല മോളെ, മോളെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആ ഇൻകം ടാക്സ് ഓഫീസറിന്റെ കൂടെ ഒരു ഫ്രണ്ട് വരാറുണ്ടല്ലോ, ഞാൻ അയാളെ കെട്ടിക്കോളാം. നീ പറഞ്ഞത് കറക്റ്റാ മോളെ. ഡാ, എന്തെങ്കിലും ഇപ്പോഴാ നടക്കുള്ളൂ. എന്നാ നീ പറയ്, നിനക്ക് പറഞ്ഞാ എന്താ? ആര് പറഞ്ഞാലും നമുക്ക് നമ്മുടെ കമ്മ്യൂണിസം കിട്ടി പോരെ. കേട്ടടാ, നിലാവിനെയും നക്ഷത്രത്തെയും അവരെ വലം വെപ്പിക്കുന്നു അവർ. ഇവിടെയുള്ള കുട്ടികൾ പ്രണയത്തിനുള്ള പ്രാധാന്യം മറ്റൊന്നും കൊടുക്കുന്നില്ല. ഒരു പെണ്ണിന് വേണ്ടി ജീവിതം ത്യജിക്കുന്ന മറ്റൊരു രാജ്യം വേറെങ്ങും കാണാൻ കഴിയില്ല. റൊമാന്റിക് ഇന്ത്യ. ഇവിടെ ആരും പെട്ടെന്ന് ജഡ്ജ്മെന്റ് എടുക്കില്ല, ഉടൻ നീതിയും ലഭിക്കില്ല. അവർ അതിനു മുമ്പേ ജീവിതത്തെ അറിയാൻ തുടങ്ങും. വാശി പിടിച്ചാൽ പാഷനാണെന്ന് പറയും, അല്ലെങ്കിൽ ബുദ്ധിമാനാണെന്ന് പറയും. മനുഷ്യൻ മാറുന്നതിന് മുമ്പേ അവൻ കൊടുത്ത വാക്ക് മാറും. അതിൽ ഒന്നും രണ്ടുമല്ല, അതിൽ 14 മൊഴി, 100 കണക്കിന് സ്ലാങ്സ്. അവൻ അറിയാവുന്ന ഭാഷയിൽ അവൻ തർക്കിക്കും. ഫ്രീ ഇന്ത്യ. വിദേശത്തുള്ളവർ മുഴുവൻ ഇന്ത്യയെ പൂജാരിയായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഇവിടെ ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത് പാപം. സ്പിരിച്വൽ ഇന്ത്യ. ആഹാരം ചോദിച്ചാൽ തരില്ല, ചോദിക്കുന്നതിന് മുമ്പേ സിഗരറ്റ് തരും, മദ്യം തരും, പെട്ടെന്ന് ചാകാനുള്ള വഴിയും പറഞ്ഞു തരും. എന്നാൽ ഈ നാട്ടിൽ തന്നെ അവർക്ക് ആവശ്യമുള്ളത് വാശി പിടിച്ച് വാങ്ങുവാൻ കഴിവുള്ള കുട്ടികളുമുണ്ട് ഇവിടെ. ഇതോടെ ഇന്ത്യയുടെ ആമുഖക്കുറിപ്പ് അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ് ഇന്ത്യ, ഗുഡ് നൈറ്റ്. പഠിച്ചു പഠിച്ച് പ്രാന്തായതാ. കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ വട്ടാവും എന്ന് ഞാൻ അന്ന് പറഞ്ഞല്ലേ. വാടി, ഇനി നിന്നാ ലേറ്റ് ആവും. ഇവള് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ പടമൊക്കെ തീരൂട്ടാ. നീ പൊക്കോ, ഞങ്ങൾ വന്നേക്കാം. എഴുന്നേക്കടാ, അങ്ങോട്ട് മാറിയിരിക്കേ, വാ ഇവിടെ ഇരുന്നോ. നോക്കിയടാ, ഇവനല്ലേ കോളേജിൽ വെച്ച് അവളോട് സംസാരിച്ച്. അതെ അളിയ, ഇവളെ കാണാനായിരിക്കും അവൻ വന്നത്. അവൻ സിനിമയ്ക്ക് വന്നായിരിക്കുന്നേ. എടാ അളിയ, നമുക്ക് കിട്ടുന്ന അവസരം പാഴാക്കണ്ടാ. ഇതൊക്കെ പിന്നത്തേക്ക് വെച്ചാ അവന് ഇതൊക്കെ ഒരു ശീലമായി പോവും. ഇപ്പൊ തന്നെ അവനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാ അവന്റെ വരവിന്റെ ഉദ്ദേശം മനസ്സിലാവും.
ഡാ നീ അവളെ കാണാൻ വേണ്ടി വന്നല്ലേ? പോയി അവളോട് ചോദിക്ക്, അപ്പൊ അറിയാൻ പറ്റും. കൂടുതൽ സംസാരിക്കണടാ, എന്റെ ജീവൻ പോലും നിന്നെ ഞാൻ വിടില്ലടാ. നിനക്ക് വേറെ പെണ്ണൊന്നും കണ്ടില്ലടാ. അവളെവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? കൊട്ടേഷൻ എന്താണെന്നറിയോ? ഒരു പെണ്ണിന്റെ മുമ്പിൽ നാണം കെടാതെ തള്ളിട്ടു. നിനക്കറിയോ, നിന്നെ അടിക്കുന്ന അവരും അവരെ അടിക്കുന്ന നീയും കാണാനുള്ള ഗ്യാപ്പ് പോലും കിട്ടില്ലടാ നിങ്ങക്ക്. ഇത് ഞങ്ങളുടെ സർക്കിളാ. ഒരുത്തന്റെ ശക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ കൂടെ 100 കണക്കിന് ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടടാ. അവരുടെ ഗെയിം അവര് കളിക്കട്ടെ, നമുക്ക് നമ്മുടെ ഗെയിം. നമ്മുടെ ക്വാർട്ടർ വൈകിട്ട് നമുക്ക് കിട്ടും. നീ ഒന്നും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു, ഇപ്പൊ 5 പേരായി. ഉള്ളൂ
ഒരു ബലമില്ലാത്ത ആളെ തോപ്പിക്കാൻ നോക്കിയാൽ അവനെയും രക്ഷിക്കാനുണ്ടാവും ഒരാള്. ഓർത്തിരിക്കുന്നത് നല്ലതാ. അയാളൊരു ചെറിയ കാര്യം പോലും ഒഴിവാക്കൂലട്ടാ. അയാളിനെ ഐസായിട്ട് പണിയെടുത്തണ്ട. ഇത് നോക്കി, അയാൾക്ക് ബോധമല്ലേ. വീട്ടിൽ നിന്ന് മോരുടിക്കണത് ആരെങ്കിലും പോസ്റ്റാക്കി റോട്ടിലോട്ടിക്കോ. എന്റെ ആരും തീരുമാനമായിട്ടുണ്ട് കേട്ടാ. കുടിക്കല്ലേ, ഈ കണക്കിൽ പോയി കഴിഞ്ഞാ നീയും കൊറേ വെള്ളം കുടിക്കേണ്ടി വരും. ആ ഇതിലാരാ അർജുൻ? ഒന്നുമില്ല, എനിക്കാ ചെയർമാന് വോട്ട് ചെയ്യുന്നവരെയും ചെയ്യാൻ താല്പര്യമുള്ളവരെയും വലിയ ഇഷ്ടാ. നിങ്ങളൊന്ന് കാണണമെന്ന്. ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങോട്ട് വരാം. പറ എവിടെ വരണ്ട? എനിക്കൊരു പണി തന്നു. എനിക്കൊരു പണി തന്നുല്ലോ സാറേ. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല സാറേ ഈ പണി. എനിക്ക് ഒരു കാര്യം ആലോചിക്കും മാത്രം വളരെ സന്തോഷമുണ്ട് സാറേ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ബുദ്ധിയുള്ളവനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതാലോചിക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ പറ്റിച്ചു സാറേ. നാട്ടിലെ ഇസ്ത്രീകട വച്ചിരിക്കുന്നവർക്കെല്ലാം ജോലി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്റെ മോന്റെ കാര്യത്തിൽ മാത്രം വിവരമില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താണല്ലേ. എന്തേ, വിവരമില്ലാത്തവരൊന്നും കല്യാണം കഴിക്കുന്നില്ലേ, കുട്ടികളുണ്ടാകുന്നില്ലേ? പക്ഷേ നിങ്ങൾ എനിക്കൊരു പണി തന്നു. ഞാൻ 25 വർഷമായിട്ട് മയക്കും കൈ പിടിച്ച് പ്രസംഗിച്ച് നടന്നവനാണ് ഞാൻ. ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പണി കൊടുക്കേണ്ടടുത്ത് തന്നെ കൊടുത്തല്ലേ. നിങ്ങൾ വിവരമുള്ളതാണോ സാറേ? എങ്ങനെയായാലും ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒന്നല്ലേ. പക്ഷെ നിങ്ങൾ എന്നെ പറ്റിച്ചു കളഞ്ഞു സാറേ. ഇവനാണ് ഞാൻ പറഞ്ഞ. എന്താടാത്, വിളിക്കാൻ പറഞ്ഞ വിളിച്ച പോരെ. പാവ ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? ഇല്ല മോനെ, നീ ഒന്നും ചെയ്തിട്ടില്ല. നീ തെറ്റുകാരനല്ല, പെൺകുട്ടികളുടെ പുറകെ ചെറുപ്പക്കാരല്ലേ പോവാ. നിന്റെ പ്രായം ഹോർമോണോ അതുപോലത്തെയാ. ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ല, അഴകുള്ള പെൺകുട്ടികളെ ജനിപ്പിച്ച ഞങ്ങളെ തെറ്റുകാര്. അത് ഞങ്ങൾക്ക് വലിയ പ്രശ്നം മോനെ. എടാ, നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അവിടെ സെറ്റാക്ക്. ചെല്ലു മോനെ, പൊയ്ക്കോ. ഒരുപാട് തിരക്കിനിടയിൽ വന്നതല്ലേ ചെല്. ഇവൻ തന്നെയാണ് ആ ചിട്ടി ബാബു. ഈ നാട്ടില് ഈ ബുദ്ധിയൊക്കെ വല്ല നല്ല കാര്യത്തിന് ഉപയോഗിച്ചാൽ പ്രയോജനപ്പെടും. തനിക്ക് വിളിക്കാൻ പറ്റുന്നവരൊക്കെ വിളിക്ക. പിള്ളേരൊക്കെ ഇവിടെ പണിയില്ലാതെ ഇരിക്ക. കണ്ടോ, നീ കളി കാണിച്ചുതരാം. ഇവൻ ഈ വേഷം കെട്ടൊക്കെ കാണിക്കുന്നതേ ഇവൻ വലിയ ആളെന്ന് കാണിക്കാനാണ്. ഞാൻ കണ്ടു. അടുത്ത പ്രാവശ്യം നിങ്ങൾ അർജുന എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനിൽ നിന്നും തുടങ്ങി. ദൈവം തീരുമാനിച്ചാ അവർ കണ്ടില്ലെങ്കിൽ പോലും രണ്ടുപേരും ഒന്നാകും. ആദ്യമേ ആത്മാക്കൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകും. അവർക്ക് വേണ്ടിയുള്ള അവസരം സ്വയം ഉണ്ടാക്കിയെടുക്കും. കീപ് ലവിംഗ് ഇന്ത്യ. നിലാലോലമാം പൂവേനി മുകിൽ മോതിര കൈമൂടി മനം പകർന്നൊരു നീലിമയിൽ ഹിനാക്കായ
വയലിൻ തീരങ്ങൾ മനോമായ തൻ താരങ്ങൾ പകൽ വെയിൽ അലയിൽ മറയുക ലയമരുളിയ സ്വരഗതി പോലെ രതിസുഖമൊരു തഴുകലുമായി മെല്ലെ വരം തരാൻ വരൂ തളിരുകൾ തേടി കുളിരുകൾ മൂടി അനുരാഗങ്ങൾ നമ്മിലായി ചെയ്ത കൊലപാതകം 20 രൂപയ്ക്ക് പിന്നെ അത് 120 രൂപയ്ക്ക് ചെയ്തു പിന്നെ അത് കൂട്ടി 400 രൂപയാക്കി ഇപ്പൊ 200,000 എന്നാ ഇത് ഫ്രീ ആണ് കേട്ടോ നിനക്ക് വേണ്ടി ചിരിച്ച 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 നല്ലോണം ചിരിച്ച പബ്ലിക്കിന് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണ്ടേ ഞാൻ ഇത്രയൊക്കെ കൊലപാതകം ചെയ്തിട്ടും പബ്ലിക് എന്നെ ഇപ്പോഴും നല്ലവനായിട്ട് കാണുന്നത് അതുകൊണ്ട് പബ്ലിക്കിനെ കാണുമ്പോൾ എനിക്ക് ഷിവറിങ് ഇനി നീ എന്നെ ഇഷ്ടപ്പെടാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് തെളിച്ച് നീ തന്നെ എന്നോട് പറ നീ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി ആളുകളെ കൊല്ലുന്ന സമയത്ത് ഞാൻ ഒരു വടുക്കരച്ചിലും പിഴിച്ചിലും ഒക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നീ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാനൊന്നുകൂടി നിന്നെ ഓർമ്മിക്കാം പബ്ലിക്കിൻ്റെ അടുത്ത് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് പ്ലീസ് സ്മൈൽ നിന്റെ ഉദ്ദേശം നടക്കുന്ന വരെ നീ കൈയെടുക്കില്ലെന്നറിയാം എൻ്റെ ഉദ്ദേശം നടക്കുന്ന വരെ ഞാനും ആരുടെ ഉദ്ദേശം നടക്കുന്നത് നോക്കാം വിദ്യാഭ്യാസം ഇല്ലാത്ത നിനക്ക് ഇത്രയും അഹങ്കാരം ഉണ്ടെങ്കിൽ എനിക്ക് എത്ര ഉണ്ടാവണം മനസ്സ് വിങ്ങിയ പെണ്ണിന്റെ കണ്ണുകൾ നിറയും അവരുള്ളത് കൊണ്ട് നമ്മളൊക്കെ സേഫ് ആയിട്ടിരിക്കുന്നത് ആ നനവില്ലെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതം തന്നെ നരകമായി പോകും എടാ കോപ്പെ 20 രൂപയ്ക്ക് കൊല ചെയ്യാൻ തുടങ്ങി പിന്നെ അത് 120 രൂപയായി അപ്പൊ നിന്റെ മരണത്തിനോ അതിന് എത്ര വില ഉണ്ടായിരിക്കും നീ ആലോചിച്ച് നോക്ക് എന്താടാ വിടാ കൈവിട എടുക്ക നീ പൊയ്ക്കോ മോളെ എനിക്ക് കൊട്ടേഷൻ എന്ന് പറഞ്ഞാ സ്വയം ഷേവ് ചെയ്യുന്ന പോലെ ഉള്ളു എങ്ങനെയുണ്ട് നീ എന്താ പെണ്ണ ഇവിടെ ഇന്ന് ഞായറാഴ്ച എന്നറിയില്ലേ വീട്ടിലിരുന്ന് ഞാൻ ബോറടിച്ചു നിന്നെ അന്വേഷിച്ചപ്പോ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അതുകൊണ്ട് ഞാനിവിടെ വന്ന ടൈം പാസ് ആവുമെന്ന് വിചാരിച്ചു ആ
ഞാൻ ചെയ്യാന്നേ. വേണ്ട, നീ പോയേ. ഇങ്ങ തന്നേട്ടാ, ഞാൻ ചെയ്യാം. കൊടുക്കണ്ടേ ഏട്ടാ, പ്ലീസ്. ഇതിങ്ങനെ കാണിക്കുമ്പോ നല്ല രസമുണ്ടോടാ. ഞങ്ങള് കളിച്ച കളി ശരിക്കും ഏറ്റടോ. ചിലത് കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കണം. മറ്റ് രണ്ടു ദിവസത്തേക്ക് ഒറ്റ ഒരു തന്നെ ഈ ഗ്രൗണ്ടിലും കണ്ടുപോകരുത്. ചെയർമാൻ സാറിന്റെ മീറ്റിംഗ് ഉള്ളതാ. ഇവിടെ സ്റ്റേജ് കിട്ടാൻ പോവാ. അതൊക്കെ വേറെ എവിടെയെങ്കിലും പോയി കിട്ടു, ഇവിടെ തന്നെ കിട്ടണം. അതേ, നിങ്ങൾ പറയുമ്പോ അയക്കാനായിട്ട്. ഇത് നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നല്ലല്ലോ ഏട്ടാ. പറയാനുള്ള പറഞ്ഞു, പോയില്ലെങ്കിലേ പറഞ്ഞുകൂടി. ഞങ്ങള് വേണ്ടല്ലോ, നിങ്ങൾ വെറുതെ വിടാന്ന് കരുതിപ്പോ. കളിച്ച തലേക്കറി കളിക്കല്ലേ. വെറുതെ വിടുന്നതിലും ഭേദം കൊന്നു കളയുന്നതല്ലടാ. ഡാ, ഇവരെ ഒഴിവാക്കി ഞാൻ നോക്കിട്ടാ. ഡാ, ഇപ്പോഴും നിങ്ങളുടെ അർജന്റ് കേസ് പെൻഡിങ്ങിലാ. കളിക്കല്ലേ. മീറ്റിംഗ് നടത്തുന്നത് ആദ്യമായിട്ടല്ലേ, ഓട്ടോ ആദ്യമായിട്ടല്ല. നിങ്ങളുടെ ഈ രീതി തന്നെ ശരിയല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇത്രയും നേരം വെറുതെ ഇരുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരെ പീസി പീസാക്കാനേ ഞങ്ങള് അഞ്ചു മിനിറ്റ് മതി നിങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ. കുഞ്ഞി പൊക്കി നോക്കടാ. എടാ, എന്നടാ പോടാ. ഇവിടത്തെ വലിയവന്മാരും നിങ്ങളോ ഞങ്ങളോ? ഇവിടെ ചെറിയവനുമില്ല, വലിയവനുമില്ല, എല്ലാവരും ഒന്നു തന്നെ. ഡെമോക്രാറ്റിക് ഇന്ത്യ. അധികാരം കയ്യിലുണ്ടെന്നുള്ള അഹങ്കാരത്തോടെ ജീവിക്കുന്നവരുണ്ടോ? പാപപ്പെട്ടവനെ ചൂഷണം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളുമുണ്ട് ഇവിടെ. സൂപ്പർ സ്പെഷ്യാലിറ്റി ഇന്ത്യ. എന്തിനീ ബഹളങ്ങൾ, എന്തിനീ പ്രശ്നങ്ങളൊക്കെ? എല്ലാ ചോദ്യങ്ങൾക്കും അത് തന്നെ ഉത്തരമാകും. അതാണ് ജനാധിപത്യം. ഞാനും പത്തി വിടർത്തി തുടങ്ങി. മരത്തലയാ, നിനക്ക് ഭ്രാന്താ? കിട്ടാനുള്ള റേഷൻ കിട്ടിയില്ലേ? വാടാ, നമുക്ക് വീട്ടിൽ പോയി ചട്ടിക്കണ്ണം കൊടുക്കാം. ഒരു അർജുന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരാളുടെ കാര്യത്തിലായാലും റിയാക്ഷൻ ഇത് തന്നെയായിരിക്കും. ചെന്ന ചെയർമാനോട് പറ. നമുക്ക് നമ്മുടെ കോട്ടിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കുക. ഇന്നത്തെ കൊട്ടേഷൻ എന്താണെന്നറിയോ? ഈ സമയത്ത് നമ്മൾ ധൈര്യമായിട്ടിരിക്കണം. അതിനെനിക്ക് ധൈര്യം ഉണ്ടല്ലോ. ഒരു ഭാഗത്ത് ഇലക്ഷനും മറുഭാഗത്ത് കുടുംബത്തിന്റെ അന്തസ്സും. അവരാണെങ്കിൽ ഒരു ജോലിയില്ലാത്ത പയ്യന്മാരും. ശരി, ഇതൊക്കെ ഒന്ന് കണ്ണടച്ചേക്കാന്ന് വിചാരിച്ച നമ്മുടെ വീട്ടിലെ പെൺകുട്ടി അവന്റെ പുറകെ. ഈ സമയത്ത് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. 360 ഡിഗ്രിയും നമ്മൾ നോക്കണം. ഇതിപ്പോ ഏത് രീതിയിലാ? നിങ്ങളൊന്നും മനസ്സിലാവുന്ന രീതി പറയാ. ഇത് നോക്ക്, അവന്റെ അച്ഛനോട് ഇതൊന്നും പറയരുത്. ഒന്ന് പറഞ്ഞിരിക്കുന്നേ അലമ്പാക്കല്ലേ. ഒന്ന് നിന്നേ. അന്ന് അർജുനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവനിൽ നിന്ന് തുടങ്ങണമെന്ന് അന്ന് അവൻ നമ്മളോട് പറഞ്ഞില്ലായിരുന്നോ? അവൻ എവിടെയാണ്? ഇത് എവിടുന്ന് വന്നതാ? സോളാപൂരിൽ നിന്ന്. ശരി, വേറെ സ്ഥലം ഒന്ന് വിചാരിച്ചു. ഇതെവിടെ ഉണ്ടായത്?
ഇതിന്റെ വിത്ത് ഏതാണ്, അതിന്റെ വിത്ത് ഏതാണ്, ഇത് വളർത്തിയതാരാണ്, ഇത് വളർത്തിയതിൽ എന്തർത്ഥമാണ് ഉള്ളത്, ഇതൊക്കെ ആലോചിക്കണോ, ആലോചിക്കണോല്ലോ. നമസ്കാരമുണ്ട്. നിങ്ങളെ തേടിയ വന്നത്, ഞാൻ നിങ്ങളുടെ മകനെ കണ്ടിരുന്നു. കാണാൻ മിടുക്കനാണവൻ. ഞാൻ അവനോട് സംസാരിച്ചു. നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ബിഹേവിയർ, നല്ല ബുദ്ധി അവന്. അതുകൊണ്ടാ അവന്റെ അച്ഛൻ ആരാണെന്ന് വിശദമായിട്ട് അന്വേഷിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ സാറ് പറയുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് സാറൊരു നല്ല ചിന്താഗതിക്കാരനായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുമോ, എന്റെ മകനും അങ്ങനെ ആയിരിക്കും എന്നാ തോന്നുന്നത്. അപ്പോ അങ്ങനെയുള്ള പയ്യനെ താൻ ശ്രദ്ധയോടെ നോക്കണ്ടേ. വളർന്ന് വലുതാവണം, എല്ലാവരും അറിയണം, അതൊക്കെ വിട്ട് ഇവിടെ ഈ സവാളയുമായി. സാറ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ മോഹം പറഞ്ഞാൽ പോലും എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവനോടൊന്നും ചോദിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാ വന്നേന്നും ഏതിനാ വന്നേന്നും ചോദിക്കുന്നു പോലുമില്ല. എന്നാ ഞാനൊന്നും വിട്ടുകൊടുക്കാറില്ല. ഈ ഒരു കാര്യത്തിൽ അവനും അങ്ങനെ തന്നെയാ. കുഞ്ഞിലെ മുതൽ ഞാൻ കടന്നല്ലേ, അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഉള്ളി പോലെയാ. സാമ്പാറിലും ചേർക്കാം, വേണമെങ്കിൽ തീയലിലും ചേർക്കാം, ചമ്മന്തിയിലും ചേർക്കാം. സമയം അത് നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ സവാളയും ഭൂമിയെ പോലെ. ഈ ദിവസം മുക്കോടി ഏകാദശിയാണ്. അതുകൊണ്ട് ഭഗവാൻ ഈ ഉത്രാട നക്ഷത്രത്തിൽ കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഗോപികമാരെ, എല്ലാവരും തന്നെ ഭഗവാന്റെ ദർശനം കിട്ടാൻ ഒരുങ്ങിക്കൊള്ളുക. അതുകൊണ്ട് എല്ലാവരും ഗോപികമാരുടെ വേഷം ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്താലും അപ്പോൾ സന്തോഷത്താൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നല്ല അനുയോജ്യനായ ഗോപരൂപമായി വരും കാട്ടും കണ്ണായി.
gets that away. എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്താ ഏതെങ്കിലും വള്ളി കയറിണ്ട് ഓരോ പൊക്കാൻ വന്നതൊക്കെ നമുക്ക് മാറ്റണം. ചെയർമാനും മിനിസ്റ്ററുടെയും മറ്റു പലരുടെയും ബിനാമയാണെന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കൈക്കൂലി വാങ്ങിയിട്ട് ഛത്തീസ്ഗഡിൽ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിക്കൂട്ടിയതൊക്കെ നിനക്ക് സുഖിക്കാത്തത് കൊണ്ട് നിന്നെ അങ്ങോട്ട് പൊക്കാൻ വന്നതാ. ഇവിടെ നെക്സ്റ്റേറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിന്നെ ഇവിടെ ആരും കണ്ടുപിടിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ നീ കറങ്ങി നടക്കല്ലടാ. നിന്നെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നിന്റെ പേരിൽ പെട്ടെന്ന് കേസ് എടുത്താ ഒരു രാത്രി കൊണ്ട് നീ അങ്ങ് ഹീറോ ആകും. പേടിക്കണ്ട, നീ കളിയാണ്. സമർത്ഥമായിട്ട് പിടിച്ചു നീ ആ നെക്സ്ലേറ്റിനെ. ഈ പോലീസുകാരൻ നാട്ടിലുള്ള ആരെ കണ്ടാലും അവന്റെ ടെമ്പറേച്ചർ എന്താണ്, അവന്റെ ടെമ്പർ എന്താണ്, അവന്റെ മെന്റൽ കണ്ടീഷൻ എന്താണ്, അവന്റെ അറിവെന്താണ്, അവന്റെ കുറവെന്താണ്, യഥാർത്ഥ അടയാളങ്ങൾ എന്തൊക്കെയാണ്, അവൻ ഭൂമിയേക്കാൾ എത്ര ഉയരത്തിലാണെന്നും സൂര്യരശ്മി അവനിൽ നേരിട്ട് പതിക്കുന്നുവോ അതോ സൈഡിലാണോ പതിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കില്ല എന്നുണ്ടോ? എത്ര നാളായി ഇവിടെ? ഒരു 4 മാസമായി സാറേ. കൊള്ളാവല്ലോ, എല്ലാം സെറ്റിലായിട്ടുണ്ടാവും അല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ പോവാ അവനെ? അവനങ്ങ് തീർക്കാൻ പോവാ ഡയറക്റ്റ് ആയിട്ടോ? എന്താ സംശയം? അപ്പൊ തീർച്ചയായും അവന്റെ പിന്നില് 3-4 ആളുകൾ ഉണ്ടാവുമല്ലേ. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ അവൻ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും. അവൻ നമ്മുടെ നാട്ടിലുള്ളവരെ വെട്ടിയെന്നോ അടിക്കാൻ വേണ്ടി ആരോ വന്നായിരുന്നല്ലോ അവൻ. അത് തന്നെ അർജുൻ. ഇതെങ്ങനെയാ പെട്ടെന്ന് അവന്റെ പേര് വായിൽ വന്നത്? ഒരിക്കലും ജീവിതത്തിൽ ഞാനൊരു എസ് ഐ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പരീക്ഷ പോലും എഴുതിയിട്ടില്ല. താല്പര്യമില്ല ചേട്ടാ. ദൈവനെ തന്നെ കണ്ടില്ലേ, അവൻ എന്തിനാണ് ആളുകളെ കൊല്ലുന്നതെന്നും എന്തിനാണ് കറങ്ങി നിൽക്കുന്നതെന്നും അവന് തന്നെ ക്ലാരിറ്റി ഇല്ല. നീ എന്തിനു ഉറങ്ങുന്നുവെന്നും നീ എന്തിനു ഉണരുന്നുവെന്നും നിനക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. ഡാ അങ്ങോട്ട് മാറിയേക്ക്. എത്ര അടിച്ചിട്ടും നിനക്ക് അങ്ങോട്ട് ഏക്കുന്നില്ലോടാ. കൃത്യമായിട്ട് ഇപ്പൊ ഒന്നിട്ടതെന്ന് നീ ഇപ്പൊ തീരുമാനം. ഒരാളന്വേഷിച്ചു വന്നിട്ടുണ്ട്. അവനെ കൊന്നോ അതോ കൊല്ലാൻ പോവാണോ? നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു നിയമമുണ്ടല്ലോ നമുക്ക്, തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുമ്പിലല്ലേ കൊണ്ടുവരേണ്ടത്. പിള്ളേരല്ലേ, തിളപ്പുണ്ടാവും, ചുമ്മാ പോകുന്നു വിചാരിക്കണം. പോകുന്നെങ്കിൽ അവനെ കൊണ്ടുപോകും, അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതിന്റെ ഒന്നും ആവശ്യമില്ലടോ. ആ അർജുൻ ആരാന്നും അവനൊന്ന് കാണാൻ വേണ്ടി മാത്രം വന്നത്. വെറുതെ ആളുകളെ നമ്മളെ നോക്കി കളിയാക്കൂടോ. ആ നമസ്കാരം സാർ. ആ കസേര അങ്ങോട്ട് മാറ്റിയിട്ട് ഇരിക്കും സാറേ. ഒരുത്തനെ രക്ഷിക്കാൻ ആദ്യം നല്ല സ്ഥലമാണ് വേണ്ടത്. അവിടെ നിറയെ ആളുകൾ വേണം, അത് നമ്മുടെ ആളുകളായിരിക്കണം. അതിനിടയിൽ ഒരുത്തൻ വന്ന് വെറുതെ ചുറ്റിക്കറങ്ങി പ്രശ്നമുണ്ടാക്കിയാ വെറുതെ വിടാൻ പറ്റുമോ?
വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ വീട്ടിലിരിക്കാൻ പറയാ. ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും അവളുടെ ജീവിതത്തിലേക്ക് പോകണം, അവളുടെ വീട്ടിലേക്ക് പോകണം. എങ്ങനെ വിടും അവനെ? നടു ഓടിക്കണ്ട അവനെ. ഇവിടുത്തെ ആളുകളുടെ ഇടയിലുള്ള വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഏത് കോടതിയാ ശരിയാവുക? ഒരു പയ്യന്റെ ചിന്തയെ നിയമത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടുകാരുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അവർക്ക് അവരുടെ മനസ്സാണ് കോടതി. മനസ്സ് പറയുന്നതാണ് വിധി. സാറിന്റെ ഡയലോഗ് കൊള്ളാം സാറേ. ഡ്രസ്സിങ്ങും നന്നായിട്ടുണ്ട്. ആളുകൾക്ക് തന്നെ നല്ല വിശ്വാസമാണ്. താൻ തന്റെ പദവി നിലനിർത്താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വല്ല പിടിയുണ്ടോ? അതൊന്നും ആർക്കും അറിയില്ലെന്നാ? അതൊക്കെ തന്റെ വെറും തോന്നലാ. എല്ലാവർക്കും അറിയാം. ഒരു ഉറുമ്പിന് പോലും അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കാൻ തനിക്ക് ഇതുവരെ കഴിഞ്ഞു. ഒറ്റയടിക്ക് അവനെ കൊല്ലാന്ന് വിചാരിച്ചോ? അവൻ തെറ്റുകാരനാണെങ്കിൽ അവനെ ശിക്ഷിച്ചോ? അതിനു മുമ്പ് വിധി എഴുതി അവനെ ശിക്ഷിക്കാൻ തനിക്ക് ആരാ അധികാരം തന്നെ? അവനെ കാത്തിരിക്കുന്ന അവൻ്റെ ഒരു അച്ഛനും അമ്മയുണ്ട്. അവർക്കും ഉണ്ട് സാറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അതെങ്ങാനും ഇല്ലാതാക്കാൻ നോക്കിയാൽ തന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിച്ചു കളയും. സത്യം എന്താന്നുള്ളത് നിനക്കും എനിക്കും അറിയാം. സത്യം സത്യമായി പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ തനിക്ക് ഇവിടെ നിഴിച്ചു പോവാം. അല്ലെങ്കിൽ ഞാൻ പറയുന്ന സത്യങ്ങൾ കേൾക്കാൻ ധൈര്യം ഉണ്ടായിരിക്കണം. മനസ്സിലായോ സാറേ? സത്യം എന്നെ ചെറിയ കാര്യങ്ങൾക്ക് വിളിച്ചെന്തിനാ സമയം കളയുന്നത്? മെനക്കെടുത്താനായിട്ട്. ഇനി ഒരു രണ്ടു മിനിറ്റ് കൂടി ഇവിടെ ഇരുന്നായിരുന്നെങ്കിൽ സാറിന്റെ പരിപ്പളകേ. വന്നു നീ എന്തിനാ അവന്റെ കാര്യത്തിൽ കലയിടുന്നേ? നീ അവനെ സഹായിക്കുന്നത് തെറ്റില്ല, പക്ഷെ നീ നിന്റെ കാര്യവും കൂടെ നോക്കണം. ആരോട് എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ നിന്റെ വാക്ക് മാറരുത്. സൂക്ഷിക്കണം മോനെ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാ, അതുകൊണ്ട് ഞങ്ങളുടെ ചിന്തകളും ഒരുപോലെ തന്നെയാണ്. അവന്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. ആരും തെറ്റ് ചെയ്തില്ലെങ്കിൽ അവനും നല്ല, എല്ലാവരും നല്ലവരാ. അവനീ പോക്കുപോയ എനിക്കെന്നല്ല, ആർക്കും അവനെ രക്ഷിക്കാൻ പറ്റില്ല. അതൊക്കെ നീ എങ്ങനെ അറിയണേ? അടി Thank you.
ചാലക്കുടി എത്തിയിട്ടോ 10 മിനിറ്റ് ഉണ്ട് ഇവിടെ. ആർക്കെ ചായ കുടിക്കേണ്ടവർക്കൊക്കെ ചായ കുടിക്കാം. ചാലക്കുടി എത്തിയിട്ടോ ആർക്കെ ചായ കുടിക്കേണ്ടവർക്കൊക്കെ ചായ കുടിക്കാം. കോൺസ്റ്റബിൾ കമൺ ഫാസ്റ്റ്, എല്ലാവരും വേറൊക്കെ ഇറങ്ങാൻ ഇറങ്ങി ഇറങ്ങി എല്ലാവരും വേറെ ആ വേഗോട്ടെ വേഗോട്ടെ. എന്നതിനെ പേർക്കുന്നത് പറയും. ആരടാ പോലീസിന് ഫോൺ ചെയ്തത്? യെസ്, കം ഹിയർ. ഞാനാണ് ആ പേഴ്സൺ. ആരാ കൊലപാതകം? ഇവനാണ് സാറേ. ഇവനോ? ഇവൻ തന്നെയാ. ആര് കൊല ചെയ്തെന്നാ പറഞ്ഞേ? ഇവൻ തന്നെയാ സാറേ പറഞ്ഞേ. മരിച്ചത് ആരാന്ന് അറിയോ നിനക്ക്? അവൻ ആരാന്ന് അറിയാവോടാ നിനക്ക്? ഇവനെ കണ്ടില്ല, ഇവന്റെ പ്രായം എന്താ? അത് ഇവൻ തന്നെ സാറേ കൊന്നു പറഞ്ഞത്. ആര് പറഞ്ഞാലും ഞങ്ങൾ വിളിച്ചു കൊടുത്തോടാ. അതല്ല സാറേ, 17 പേര് 18-ാമത്തെ ആളെ കൊല ചെയ്തപ്പോ രക്തമൊക്കെ വന്ന് ഇങ്ങനെ. നിന്റെ റോങ് ഇൻഫർമേഷൻ കാരണം ഇത്രയും ദൂരം ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇവർക്ക് കൂടി ബുദ്ധിമുട്ടായില്ലേ? ഇഡിയറ്റ്. സോറി ഗൈസ്, ബുദ്ധിമുട്ട് വെച്ചതിന് ക്ഷമിക്കണം. എല്ലാരും വണ്ടി കയറി. ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ. നിന്നെ വിളിക്കണോ? ചെന്ന് മേടിച്ചോ. നീ ഇപ്പൊ കണ്ട നിന്റെ കൂട്ടുകാരൻ അകത്തേക്ക് പോകാൻ പോണേ. അമ്മയെ ഞാൻ പറഞ്ഞില്ലേ 25 വർഷമായിട്ട് ഞാൻ ഈ സിറ്റിയിലുണ്ട്. 30 വർഷമായി
പെരുമ്പാവൂർ വെച്ച് പോലീസ് വണ്ടി കടഞ്ഞ് ആകെ ചെക്ക് ചെയ്തോണ്ടിരിക്കട. എന്നെ അറിയുന്നവർക്ക് കുട്ടിയുണ്ടായ എന്റെ പേര് വെക്കാൻ പറ. ആ ചാത്തന്നൂർ ഇറങ്ങാനുള്ള ആൾക്കാരൊക്കെ മുമ്പിലേക്ക് കേറിയിരുന്നോട്ടോ, പുറമേക്ക് കേട്ടോ. ബാഗ് മാറ്റിയേക്ക്. രക്ഷ വേണ്ടടാ, ഒരു സെക്കൻഡ് നേരത്തേക്ക് എൻ്റെ ഹാർട്ട് വരെ നിന്ന് എറിയോ. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലടാ നിന്റെ കോമഡിയൊക്കെ അവൻ സീരിയസ് ആയിട്ട് എടുക്കുന്നു, കണ്ടോ എങ്ങനെ പണിയൊന്നു. ആ പോലീസുകാരൻ പാവമായതുകൊണ്ട് അവൻ പറഞ്ഞു വിശ്വസിച്ചില്ല. അല്ലടാ, ആ പോലീസുകാരൻ തന്നെ വിളിച്ചോണ്ട് പോയത് എന്തിനായിരുന്നു? ഇതിനു വേണ്ടിയാ. ഇതെന്നതാ? കൊല്ലുമ്പോ വീഴ്ന്നു പോയതാ. ആരെ കൊന്നപ്പോ കിട്ടിയതാന്ന്? ബസ്സിൽ വെച്ച് നീ പേപ്പറിൽ കണ്ടില്ലേ അയാളെ കൊന്നപ്പോ? ആരെ കൊന്നെന്നാ പറഞ്ഞേ? ഞാനാ കൊന്ന. അമ്മായി എന്നെ അടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചായിരുന്നു എന്തെങ്കിലും സംഭവിക്കുന്നുള്ളത്. ഹലോ മുത്തേ, ഇവിടെ എന്ത് വിശ്വസിക്കണം വിശ്വസിക്കണ്ടെന്ന് അറിയില്ല. സിറ്റുവേഷൻ വളരെ മോശം, ഒന്നും നടക്കൂല. അടുത്ത വീട്ടിൽ കുട്ടി ഉണ്ടാകുമ്പോൾ എൻ്റെ പേരിടാൻ പറയണേ. വെക്കട്ടെ. ഒന്നിച്ചത് നിന്നെയൊക്കെ നമിക്കണം. ഇനി മേലില് സോഷ്യൽ സർവീസ് കൊണ്ടാടങ്ങ്. എന്തൊരു ജീവിതമായത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ട്വിസ്റ്റായി പോയല്ലോടാ. നീ ഒരു കൊലപാതകം നടത്താൻ പാകത്തിനൊക്കെ എന്താടാ ഉണ്ടായത്? പിന്നെ അവരെയും കൂടെ ആരെങ്കിലും വിളിച്ചു വരുത്തോ? മണ്ടത്തരം പറയാതിരിക്കുക. ഈ സമയത്ത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരൂ, എന്നാ ഇവര് വിളിച്ചോണ്ട് വരൂ. എന്താ നടക്കണേന്ന് കാണാം.
ഇവിടെ അല്ല അവിടെ. ഓരോരുത്തരും ഓരോ കോളനിക്ക് ഹീറോ. നീ എന്താടാ ജംഗം ബാനു യൂത്ത് ഫോഴ്സോ? നീ എന്താ ദത്തിന്റെ ഫ്രണ്ട് സർക്കിളിലാ? നീ ആ തമ്മനത്തുള്ള ഗ്രൂപ്പിന്റെ യൂത്ത് സേനയാ? ഇത് വെച്ച് നീ എന്ത് ചെയ്യാൻ പോവാ? ഒന്നെങ്കിൽ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ദിവസം കൂടി വന്ന എന്റെ ഹൈറ്റില് അതല്ലെങ്കിൽ അല്പം കൂടി ഹൈറ്റില് കട്ടൗട്ട് ഫ്ലെക്സും എല്ലാം വെക്കുന്നു നാട്ടിൽ മുഴുവനും. അതും എനിക്കെതിരായിട്ടല്ലേ? ആവർത്തിക്കുന്നു. ഇവനെ അടിച്ച ഇവൻ മാറും, അവനെ അടിച്ച മറ്റോ മാറും, അവനെ അടിച്ച വേറെ ആരോ. മുതിർന്നവരാണെന്നുള്ള ബഹുമാനം ഇല്ലാതെ ഇത് നിങ്ങളുടെ വിധിയാണെന്ന് കരുതണോ അതോ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് കരുതണോ? ഒരു ഫീലിംഗും ഇല്ലാത്ത ഒരാളുണ്ടല്ലോ ആ ബ്രഹ്മാവ്. നിങ്ങളുടെ മുഖം ഇങ്ങനെ സൃഷ്ടിച്ചത് ഭാഗ്യമാണെന്ന് കരുതണോ ഞാൻ? ഇലക്ഷൻ കഴിയുന്നതുവരെയും ഒരുത്തനെയും എന്റെ കൺമുന്നി കാണരുത്. എല്ലാത്തിനും പിടിച്ചകത്തിട്ടേക്ക്. അതിന് സെക്ഷൻ 214 സെക്ഷൻ 420 ചേർത്തോ അല്ലെങ്കിൽ 116340 എന്ന സെക്ഷൻ ചേർത്തിട്ടോ ഇവന്മാരെല്ലാം പിടിച്ചകത്തിട്ടേക്ക് താൻ. ലാസ്റ്റ് പറഞ്ഞത് സെക്ഷൻ നമ്പർ ഒന്നല്ല, എസ് ഐക്ക് കൊടുക്കണ കൈക്കൂലിയാ. ചെയർമാന്റെ ഓർമ്മശക്തി ഉണ്ടല്ലേ, വായി പൊളിച്ചേക്കാണ്ട് അങ്ങോട്ട് പോക്ക്. എനിക്കെതിരായിട്ട് 4 വർഷമായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന വാർഡ് കൗൺസിലറായിട്ടുള്ള ആരെയും തന്നെ മാറ്റാതെ ഈ വർഷവും നമ്മൾ മത്സരിക്കാൻ പോകും. ഇത്തവണ നമുക്ക് ഒന്നും തന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല, നമ്മൾ തന്നെ ജയിക്കും. എന്ത് പറയണു? ഓക്കേ. എന്നാ ക്യാമ്പയിൻ നടത്തുന്നത് എനിക്ക് പുതിയതുമല്ല, നിങ്ങൾക്ക് പഴയതുമല്ല. എപ്പോഴത്തെ പോലെ പ്രധാന പോയിന്റാണ് അത്. നല്ലപോലെ മനസ്സിലാക്കി, നമ്മളെപ്പോലെ ആരും ചെയ്യാറില്ല. അതൊരു കഷ്ടപ്പാടല്ല, സേവനമാണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ വിചാരിച്ചിട്ട് നമ്മുടെ എതിരാളികൾക്ക് ഭയമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. എന്താ അഭിപ്രായം? പിന്നെ മറ്റുള്ളതെല്ലാം നമ്മൾ ഇവിടെ ഇരിക്കുന്ന DSP SI CI കോൺസ്റ്റബിൾമാരൊക്കെ ഉണ്ടല്ലോ, മൊത്തം നമ്മുടെ ആൾക്കാരാണെന്ന് ആരോ ഒറ്റ കൊടുത്തു. അതുകൊണ്ട് സാറിന് പണി തരാനായിട്ട് ഇവിടെ ഉള്ളവന്മാരുടെ ഒക്കെ വാലും ചുരുട്ടി അമ്മായിമ്മയുടെ വീട്ടിൽ പോയിരുന്നുണ്ട്. റെസ്റ്റ് എടുക്കാനായി അവസരം കൊടുത്തിട്ട് താൽക്കാലികമായൊരു DSP ഇലക്ഷൻ കഴിയുന്നതുവരെ ഇവിടെ ഡ്യൂട്ടി കിട്ടിട്ടുണ്ട് ഗവൺമെന്റ്. ഇപ്പൊ വരും അയാൾ. നോ നോ, ഇറ്റ്സ് ഓക്കേ. ജനങ്ങളുടെ സപ്പോർട്ടില്ലാതെ വീണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കേറി വാ. 25 വർഷമായിട്ട് ഇതാ ഇതിങ്ങനെ ഇവിടെ തന്നെയുണ്ട്. അടുത്ത 20 വർഷവും ഞാൻ ഇവിടെ ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പ്രത്യേകം പറഞ്ഞ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെയറാണിതായിരിക്കുന്നത്. സാർ ഒന്ന് ഇരുന്ന് നോക്ക്. ഹായ്, എന്നാലും ഒന്ന് തൊട്ട് നോക്ക സാറേ, അപ്പൊ സാറിന് മനസ്സിലാവും. ഡെമോക്രസി എന്ന് വെച്ചാ ചിലപ്പോ നമ്മള് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവാം. എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്തവരിൽ നിന്നും നിന്നോട് പകയുള്ളവരിൽ നിന്നും ഞാൻ തുടങ്ങാമെന്ന് വെച്ചു. അതാണ് നിങ്ങൾക്ക് നല്ലത്, എനിക്ക് നല്ലത്. അപ്പൊ എല്ലാവരോടും ഇത് കണ്ടിട്ട് വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാ പറഞ്ഞു വിട്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാ ചെയർമാൻ, ഐ ഡോണ്ട് തിങ്ക് സോ. മറ്റുള്ളവരൊക്കെ ആവറേജ് ഉള്ളൂ. എന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാ, ഐ മീൻ എന്റെ കോൺസെൻട്രേഷൻ എന്താണെന്ന് വെച്ചാ അത് നീ തന്നെയാ. ഒരുമിച്ച് ടിഫിൻ കഴിക്കാം, ഒരുമിച്ച് ലഞ്ച് കഴിക്കാം, ഒരുമിച്ച് ജോലി. അതാണ് ഈ തവണ നമ്മുടെ പാർട്ടിയുടെ ചിഹ്നം വിമാനമല്ലേ സാറേ? നാട്ടില് നമ്മളെ എതിർക്കുന്ന എല്ലാവരെയും നമ്മള് ആരും അറിയാതെ ഒതുക്കിയല്ലോ. അവൻ ഒരുത്തന്നെ ഒഴികെ. എടാ, ഇവന് ഇവിടെ ജോലി കിട്ടിയാലും നിക്കൂന്ന് എനിക്കൊന്നല്ല, പല ഹൈദരാബാദും പോയി കിടക്കും. ഉത്സവത്തിന് വന്നാ ഭാഗ്യം എന്ന് പറയാം, കൂടി വന്നാ 4 ദിവസം നിക്കും. എന്നിട്ട് ഇവൻ പൊടിയും തട്ടി ഇവനോട് സ്കൂട്ടോ വളിയാ. നമസ്കാരം അളിയ. പുരുഷ് പിന്നെയും വന്നിട്ടില്ല. ഹലോ, ചെയർമാൻ ചെല്ലാൻ പറ. ഞങ്ങൾക്ക് വല്ലതും തരാനാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. ശരി, എന്ത് ചെയ്യാ, എൻ്റെ ഒരു വിധി. നമസ്കാരം. നമസ്കാരം. ആ ശരി, നമസ്കാരം. സാറേ,
അങ്ങോട്ടേ അല്ല. അവന്റെ സ്റ്റാറ്റസ് എന്താ? അവന്റെ പവർ എന്താണ്? അവന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അതെ സർ. അയാൾ പറയും നിങ്ങൾ അങ്ങോട്ട് വരാം, നിങ്ങൾ പറയും ഇങ്ങോട്ട് വരാം. ഓടി നടന്നാണെങ്കിൽ എന്റെ നടുപിടിക്കും. തലയ്ക്ക് മൂത്ത ആളല്ലേ, ഇത്തിരി ബഹുമാനിച്ചേ. വാ വാമോ. നീ ചെല്ലു. റോഡ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ സൂക്ഷിച്ച് നടക്കേണ്ടത് ആരാ? ജനങ്ങളാണ്. ഞങ്ങൾ തന്നെയാണ് കുത്തിയിരുന്ന് ഇതെല്ലാം തന്നെ എഴുതി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാരാ ഫോളോ ചെയ്യേണ്ടത്? പഠിക്കാനായി ഞങ്ങൾ കോളേജ് പണിത് കൊടുക്കും. അവിടെ ആരാ നല്ലപോലെ പഠിക്കേണ്ടത്? നിങ്ങൾ തന്നെയല്ലേ? നിന്റെ ഭാവി നിശ്ചയിക്കേണ്ടതും അത് സുരക്ഷിതമാക്കേണ്ടതും ആരാ? നീ തന്നെയല്ലേ? അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നതുവരെ നീ ഒന്ന് സൈലന്റ് ആയിട്ടിരിക്കണം. ബാക്കിയൊക്കെ പിന്നെ നോക്കാം. വർഷത്തിലൊരിക്കൽ ഉത്സവം നടക്കുമല്ലോ, അപ്പൊ കളിക്കാം. അതുവരെ സൈലന്റ് ആയിട്ടിരിക്കുക. ഒരു മിനിറ്റ് സാർ. നിങ്ങൾ പറഞ്ഞത് ശരിയാ സാർ. ശരിക്കും നിങ്ങളുടെ മകള് സുന്ദരിയാ. അന്ന് അവിടെ വെച്ച് ഒരു അറ്റാക്ക് നടന്നില്ലേ, ഞാനൊരു പെണ്ണിന്റെ മേളിൽ വീണു. അത് വേറെ ആരുമല്ല, തന്റെ മോള് തന്നെയാ. നല്ല സുന്ദരി അവള്. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. എനിക്കെന്റെ മകളെയും നിനക്ക് നിന്നെയും വിശ്വാസം. ശ്രമിക്കുന്നേ. അതെ, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, മോള് ശരിക്കും സുന്ദരി തന്നെയാ. പനിമലരോ മനസ്സിലാകെ സുഖമഴയോ മായാമാ ോ കാണാമില്ലാരും മിഴിപോലെ
അരികിൽ വന്നു മറയുകയോ സ്വയം അതിക്കിനാമലരായി നിറയുന്ന സുഖമഴയോ അരികിൽ വരാ അരിയ ചെറുപാട്ടുകൾ ഞാൻ തരാം മേഘമരാളം പോൽ ഒഴിയുക നീ എന്നിൽ അലക്കടൽ തിരകളിൽ അവളുടെ തലോടൽ നുരയുമോ തൊടുവിരൽ തഴുകുവാൻ ഒരു പൂവാൻ പോരാമോ മായാവാൻ പോലെ അവളാരോ കുളിരാണോ കാണാമിന്നാരും ഇനി പോലെ വിരിയുന്നോ അഴകലയോ അടിമുകിലോ കുറുമൊഴിയാ സാമ്പാറില് വേപ്പിലുമല്ല ഈ നാട് മുഴുവൻ ഇയാളെ ഫ്ലെക്സ് ആണല്ലോ അത് കീറാൻ രാത്രിയാടാ എന്നുള്ളത് നീ പറഞ്ഞത് കറക്റ്റ് ആണ് ട്രോളിയാ അതെപ്പ കീറണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കണ കൈ നല്ലത് ഇപ്പൊ തന്നെ കീറണടാ ഇന്നത്തെ കൊട്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇന്നത്തെ പണി ഇന്ന് ചെയ്യും ചേട്ടനവനെ ഒരുപാട് അരിച്ചടി ശരിക്കും അവനൊരു പാവ ഒരു പയ്യനെ നല്ലവനാണോ ചീത്തവനാണോ എന്ന് പെട്ടെന്ന് അറിയാൻ പാടാ അതുപോലെ ഒരു പെണ്ണിന്റെ അഭിമാനം കാക്കേണ്ടത് ഒരാണ് തന്നെയാ അങ്ങനെയുള്ള ആളാ ശരി അവർക്ക് അവരുടെ സ്വന്തം കാര്യം തന്നെ നോക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഒരുപാട് കഷ്ടമാ നോമിനേഷൻ ഇതാണ് കോലോങ്കി ജയിച്ച പിന്നെ എന്തായിരിക്കും അവസ്ഥ ഇനിയും എത്ര നാളാ നിങ്ങൾ അവരുടെ പുറകെ പട്ടിയെ പോലെ വാലാട്ടി കൊണ്ടിങ്ങനെ നടക്കുന്നത് വരാൻ പോകുന്നവനും പുത്തനുടുപ്പ് പോകാൻ പോകുന്നവനും പുത്തനുടുപ്പ്
എന്നാൽ ഒന്നു മാത്രം ആർക്കും അറിയില്ല, വീണ്ടും വീണ്ടും വിശ്വസിക്കുന്നു. നാട്ടുകാർക്ക് ഗുണമില്ലാത്തവനും വീട്ടിലിരിക്കുന്നവർക്ക് ഗുണമില്ലാത്തവനും ഈ സമയമാകുമ്പോ പുറത്തേക്ക് ഇറങ്ങിക്കൊള്ളും. അതേ ഇവർക്ക് തന്നെ ജയിച്ചവന്റെ കൂടെയാണോ തോറ്റവന്റെ കൂടെയാണോ നടക്കുന്നതെന്നുള്ള തിരിച്ചറിവേ ഇല്ല. ചരിത്രം മാറിപ്പോയി, സമയം മാറിപ്പോയി, കാലവും മാറിപ്പോയി, മനുഷ്യന് മാത്രം ഒരു മാറ്റവുമില്ല. ഇവിടെ പോരാട്ടം നടക്കുന്നു, മതവിദ്വേഷങ്ങൾ നടക്കുന്നു, എല്ലാവർക്കും പത്രങ്ങളുണ്ട്, അവരവരുടെ അജണ്ടയുണ്ട്. നമുക്ക് നമ്മുടെ ഭാഷയല്ലാതെ മറ്റൊന്നും തന്നെ അറിയില്ല. നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ പോയി ക്യൂവിൽ നിന്ന് അടിയുണ്ടാക്കാനും നമ്മളെ കുറ്റം പറയുന്ന മാരിയെ കുടിച്ചു നിർത്തി ഇടിക്കുവാനും അറിയാം. ഇതെല്ലാം കണ്ടാലും നമ്മൾ മാറില്ല, മാറില്ല. നിങ്ങളെ സ്പർശിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? നിങ്ങൾ പിന്നെയും വാലാട്ടി അവരുടെ പുറകെ പോ. നിന്നെ വിശ്വസിക്കുന്ന അച്ഛനെയും അമ്മയെയും കാമുകയെയും നീ എന്തിനാണ് ചതിക്കുന്നത്? പോ. നിന്റെ ഹൃദയത്തെ കല്ലാക്കിക്കൊണ്ട് പോ. നീ ഈ അനീതികൾ ആവർത്തിക്കുമ്പോൾ പിന്നെയും പിന്നെയും നീ ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണത്തെ സ്ഥാനാർത്ഥി ഇയാള് തന്നെയാണ്, എല്ലാവർക്കും ഉപകാരപ്പെടും. അതിനാ ഇയാള് സമ്മതിക്കട്ടെ. ഒരാളോട് അടുത്തു കഴിയുമ്പോ അയാളുടെ മനസ്സറിയാൻ പറ്റും. ഇതിനെല്ലാത്തിനും കാരണം ആ പയ്യൻ തന്നെയാന്ന പറയണേ. ഇത്രയും കാലം നമ്മുടെ ബലത്തെ കുറിച്ചായിരുന്നു ചിന്ത, ഇനി നമ്മുടെ ബലഹീനതയെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം. ദേ മഹാനുണ്ടല്ലോ സാറേ, തലസ്ഥാനത്ത് നിർത്തി വന്നിട്ടുണ്ടല്ലോ. അവ മുള്ളാൻ പറഞ്ഞാൽ മുള്ളും, നിർത്താൻ പറഞ്ഞാൽ നിർത്തും. പിന്നെ എന്ത് ചെയ്യണം? ഒരുമിച്ച് ടിഫിൻ കഴിക്കാം, ഒരുമിച്ച് ലഞ്ച് കഴിക്കാം, ഡിന്നർ കഴിക്കാം, ഡ്യൂട്ടി ചെയ്യാന്ന് പറഞ്ഞ് എന്നെ കൊല്ലക്കല ചെയ്യാ. സാറേ, 25 വർഷമായിട്ട് നമുക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന സകല ജനങ്ങളും ചിലപ്പോ തലതിരിച്ചെങ്ങാനും ചിന്തിച്ചിട്ട് ഇത്തവണ നമുക്ക് വോട്ട് ചെയ്യാതെ അവനെങ്ങാനും ചെയ്യൂ. രണ്ടിലൊന്നും നടക്കും സാറേ. ആ അത് മതി എല്ലാത്തിനെയും വിലയ്ക്ക് വാങ്ങാൻ, അതെങ്ങനെയെന്ന് കണ്ടോ. ദൈവത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ മാത്രം തേങ്ങയെ കുറിച്ച് ആലോചിക്കുന്ന ജനങ്ങളും ഇവരൊക്കെ വാങ്ങി തന്ന സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കണമെന്നാണോ? അങ്ങനെ വിട്ടുകൊടുക്കണോ സാറേ? വാശിയേറിയ മത്സരമാണ് നടക്കാൻ പോകുന്നത്. എല്ലാ മൂവ്മെന്റ്സും ലൈവ് റെക്കോർഡ് ചെയ്യണം സാർ. എത്രയും പെട്ടെന്ന് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം സാർ. നമുക്ക് രണ്ടുപേർ കൂടെ ഷൂട്ട് എടുക്കാം സാറേ. വെരി സ്മാർട്ട്. താങ്ക് യു സാർ. വെൽക്കം സാർ. തുടർച്ചയായി 25 വർഷം നിങ്ങൾ എന്നെ തന്നെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നാടും എനിക്ക് പുതിയതല്ല, നാട്ടുകാരും പുതിയതല്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ എല്ലാം വീട്ടിൽ വന്ന് കയറി സുഖമാണോ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. നമ്മുടെ ജീവിതം നന്നായിരിക്കണം, ജീവിതത്തിൽ നമുക്ക് നന്മയുണ്ടാവണം, സമ്പത്തിനോട് നമുക്ക് ആഗ്രഹമുണ്ടാവണം, പക്ഷേ അത് സമ്പാദിക്കുന്ന രീതി നന്നായിരിക്കണം. നമ്മളെല്ലാം ഒരുമിച്ച് വളരണം. ഇത് നടപ്പാക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. ഞാൻ വേണോ വേണ്ടയോ? നിങ്ങളുടെ മനസ്സ് മാറ്റുവാനുള്ള ശക്തി എന്നിലുണ്ട്. നിങ്ങളിൽ മാറ്റമുണ്ടാക്കുവാൻ എനിക്ക് കഴിയും, പക്ഷെ വോട്ട് നൽകി വിജയിപ്പിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങളിവിടെ എന്തിനാ വന്നെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞങ്ങൾ സ്റ്റുഡൻസാ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാ. അതിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് വെറുതെ കാശ് വേസ്റ്റ് ചെയ്യാം.
നിങ്ങളോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൈയടിക്കരുത്. യഥാർത്ഥ നേതാവിനെ അറിയാം. ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ കൂടെയാണല്ലോ നടപ്പ്. ആരെ കണ്ടാലും തൊഴുതു പോവും. ഇനി അങ്ങോട്ട് എല്ലാവരും ഇലക്ട്രിക് പോസ്റ്റിനെ കണ്ടാൽ പോലും തൊഴുതു പോവും. ഞാൻ വലിയ നേതാവാണെന്നും ഞാൻ നിങ്ങളെ എല്ലാം രക്ഷിക്കാമെന്നും പറഞ്ഞിട്ടില്ല, പറയയില്ല. ഞാൻ നിങ്ങളെല്ലാവരുടെയും ജോലിക്കാരൻ, വെറും കൂലിക്കാരൻ. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യും. നീ പേടിക്കണ്ട, അയാൾക്ക് ഫ്ലാഷ് ബാക്ക് ഓർമ്മോന്നാ. വായടക്കടാ ഈ ചേറും. ഈ ജനങ്ങള് മാറില്ല. അവർക്ക് എന്നെയും എന്റെ വാക്കുകളെയും അത്ര വിശ്വാസ. കഷ്ടപ്പെട്ട അച്ഛൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോ വരുന്ന കാലത്തെപ്പറ്റി ആലോചിച്ച് സന്തോഷിച്ചിരിക്കുന്ന കുട്ടികളെ പോലെയാണ് ജനങ്ങൾ. അവർക്ക് ജീവിതമാണ് വലുത്. അവർക്ക് വേണ്ട നല്ല ജീവിതം ഒരിക്കലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അവരൊക്കെ മാറി സാറേ, എല്ലാവരും മാറി. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നല്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിപ്പിക്കുക. ഒറ്റ സെക്കൻഡ് സാർ. സാറിന്റെ മോളെ ഞാൻ രണ്ടു ദിവസം മുമ്പ് കണ്ടിരുന്നു, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. അതിന്റെ കാരണം സാറിന് മനസ്സിലായി കാണുമല്ലേ, എനിക്ക് എന്റെ അന്തസ്തല്ല, സാറിന്റെ അന്തസ്തും കൂടെ നോക്കണ്ടേ.
നാലാമത്തെ പുതുല ഞാൻ ഉണ്ടാക്കാം. എന്റെ വോട്ട് ആരാട്ട് ചെയ്തെന്ന് പറഞ്ഞു, അവിടെ പോയി ഇവിടെ നിൽക്കാൻ പറഞ്ഞു, ഇവിടെ വന്നപ്പോ അവിടെ നിൽക്കാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ എവിടെ പോയാ നിക്കണ്ടേ? ഞങ്ങളുടെ വോട്ട് ആരാ ചെയ്തെന്ന് ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എത്തി പറയണത്? വോട്ട് ചെയ്തിട്ടുണ്ട് കണ്ടേ, ചെയ്തില്ലെന്നല്ലേ പറഞ്ഞേ? അത് റൈറ്റ്. എന്തു പറ്റിയ സാറ്? ഞാൻ ഇങ്ങനത്തെ ക്യൂവിലൊക്കെ നിന്നിട്ട് ഒരുപാട് നാളായി, അതിന്റെ ആ കാലിനൊരു പ്ലീസ് ടേക്ക് കെയർ സാർ. നിങ്ങളിലുള്ള എല്ലാ നല്ല വശങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ മകളിലുമുണ്ട്. അവനെല്ലാം നല്ലപോലെ ഹാൻഡിൽ ചെയ്യും. നിങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കുമെന്നുള്ളൊരു ഉറപ്പ് അവൻ ജനങ്ങൾക്ക് കൊടുത്തു. ഈ ഇലക്ഷനും ഓട്ടുമൊക്കെ നമുക്കൊരു ആവശ്യമില്ലാത്ത പണിയാന്നാ തോന്നണേ. എന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റുമോ? നമുക്കും സമൂഹത്തോടൊരു ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? എപ്പോഴും വിചാരിക്കും നല്ലത് ചെയ്യിക്കണമെന്ന്, അങ്ങനെ ഉണ്ടാവാറുമില്ല. അത് സഹിക്കാൻ പറ്റില്ല. ഓ നോ സാർ, അതിൽ നിന്നൊന്ന് റിക്കവറാവാൻ രണ്ടു മൂന്ന് ദിവസം എടുക്കും. ഇനി ഇവിടെ നല്ലതെങ്ങാനും സംഭവിച്ചാ അതെനിക്ക് താങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. എന്താ സാർ ഇങ്ങനെ? എല്ലാ മനുഷ്യർക്കും വിവരം വെച്ചു പോയിട്ട് വരാം സാർ. ഓക്കെ സാർ. നമ്മൾ ജയിക്കുന്ന എല്ലാവരും പറയണത് റെസ്പോൺസും അങ്ങനെ തന്നെ ആയിരിക്കും. ആറാമത്തെ വാർഡോ ജയിക്കും എന്നുള്ളത് ഉറപ്പാന്നേ. നമസ്കാരം സാർ. നമസ്കാരം. ഒന്ന് സമാധാനിക്കടോ, വൈകിട്ട് ജയിച്ചാലേ ഞാൻ വലിയ ആളാവൂ. അതുവരെ ഇവരെ പോലെ സാധാരണക്കാരനാ. ഇതുപോലുള്ള അവസരം എപ്പോഴും കിട്ടിന്ന് വരില്ല. ക്യൂ നിക്കാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ട്. വാ, നമുക്ക് എല്ലാവർക്കും ക്യൂ നീക്കാം. ആ തിരക്കുണ്ടാകാതെ പോ. ചെയർമാൻ സാർ വരുന്നുണ്ട്, മാറിയേക്ക്. എന്ത് നല്ല മനുഷ്യനാ. എല്ലാവരും ഇദ്ദേഹത്തെ കണ്ടു പഠിക്കണം. നിൽക്കുന്നതിനേക്കാൾ നല്ലത് ലൈനിൽ നിൽക്കുന്നവരെ കൊല്ലുന്നാലേ. ആയിക്കോട്ടെ സാർ, അതൊക്കെ ഇവരോട് പറയും. ചിലപ്പോ ഇവര് പേടിക്കും, വേറെ വല്ല പണിയും നോക്കും. ഇവിടെയാണോ തുമ്മണത്? പുറത്തു രോഗമുള്ളവരുടെ നിൽക്കരുത്, കടക്ക് പുറത്ത്. കയ്യില് ക്ലാസ് എന്തിനാണെന്ന് അറിയാവാ? ലാസ്റ്റ് ടൈം അങ്ങനെയാ, സെക്കൻഡ് റൗണ്ട് തുടങ്ങുന്നതിന് മുമ്പ് വാട്ടർ ക്ലാസ് കൈ പിടിച്ച ജയിക്കും. രണ്ടാം റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. വാർഡ് നമ്പർ 9 മുതൽ 16 വരെ വിമാനത്തിൽ 6, സവാടക്ക് 2, ആകെ മൊത്തത്തിൽ വിമാനത്തിൽ 9, സവാടക്ക് 7 ജയിച്ചിരിക്കുന്നു. Yeah!
നിന്നോട് മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് നീ കഴിച്ചില്ല അല്ലേ? കോള് വന്ന് ഇങ്ങനെ വെച്ചെന്നറിയാവോ? തേർഡ് റൗണ്ട് സെറ്റിൽമെന്റ്സ് ആണോ? ദേ കണ്ടോ, മൂന്നാമത്തെ റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. വാർഡ് നമ്പർ 17 മുതൽ 24 വരെയും ഇപ്പോൾ നില 8-8 ആണ്. ഈ ഒരു മാറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. സവാള ഒന്നിൽ പോലും ജയിച്ചിട്ടില്ല. എല്ലാ ബൂത്തുകളിലോട്ടും വിമാനത്താണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണം കേട്ട് കൗമാരക്കാകെ ഞെട്ടിയിരിക്കാം. കണ്ടില്ലേ കോളർ സെന്റിമെന്റ്സ് എങ്ങനെ ഉണ്ട്? മാറിയിടോ, മാറിക്കാൻ മാറോ. മൂന്നാമത്തെ റൗണ്ട് ജയിച്ചു സാറേ. സാറിന് അത് കോളുണ്ട് സാറേ. ഇനി രണ്ട് റൗണ്ടേ ഉള്ളൂ, അത് നമ്മുടെ ഏരിയയിലോട്ടാ. ഒരു സംശയവും സാറെല്ലാരും കൂട്ടിട്ട് വേഗം വാ. അറിഞ്ഞോ ചോ, അറിഞ്ഞോ, നമ്മൾ ജയിച്ചു, പൊളിച്ചു. അവസാനത്തെ രണ്ട് റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. 17 വാർഡിലെ വിമാനമാണ് ജയിച്ചിരിക്കുന്നത്. മറ്റുള്ള 23 വാർഡുകളിലും സവാള വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. ഇതൊരു ചരിത്ര വിജയമാണ്. ഡിക്ലെയർ ചെയ്തല്ലോ അല്ലേ? അവിടെ മാറത്, എന്താടാ എന്ത് പറ്റിയെന്ന് പറ? നിന്റെ ഇൻസ്പെക്ഷൻ ചെറുതൊന്നുമല്ല. ഇപ്പൊ നമുക്ക് ആവശ്യമായി വേണ്ടത് ആഘോഷമല്ല, മാറ്റമാണ്. ഈ കർപ്പുരാതിയിൽ നിന്ന് കെട്ടണ്ട, തലവേദനക്കല്ല. രാവിലെ എഴുന്നേറ്റ് നല്ല ജോലിയായി നടക്കേണ്ട പ്രായമാണ് അവന്. അവർക്ക് എന്തറിയാം, നീ പറ. എന്തെങ്കിലും ദൈവം അവനൊരു നല്ല വഴി കാണിച്ചു കൊടുക്കും, അങ്ങനെ അവനും ഒരു നല്ല കാലം വരും. അപ്പൊ നമ്മൾ തന്നെ അവനോട് ചെന്ന് പറയും, കുഴപ്പമില്ല മോനെ, ഇപ്പൊ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന്. മക്കളെ നന്നായി കാണാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. താങ്ക് യു സാർ. അങ്ങനെ ഇലക്ഷൻ നല്ല രീതിയിൽ അവസാനിച്ചു, വണ്ടർഫുൾ. ഇങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, എല്ലാ കാര്യം ഞാൻ തന്നെ ചെയ്യണമെന്നും, നിങ്ങളില്ലാതെ വേറെ മാർഗമില്ലെന്നും, എല്ലാ സഹായത്തിനും നിങ്ങളുള്ളൂ എന്നും.
ആ ധാരണ ശരിയല്ല. എന്നാ അപ്പയ്യനോ, നിങ്ങളെയൊക്കെ സഹായിക്കാൻ ഞാനാരാ? നിങ്ങൾക്ക് ചെയ്താലും അത് എനിക്ക് ചെയ്ത പോലെയല്ലേന്ന്. അതിലൊരു വിനയമുണ്ട്, നിങ്ങൾ പറഞ്ഞതിൽ അഹങ്കാരമുണ്ട്. എല്ലാവർക്കും അവന് ഇഷ്ടമായി, ഒരുപാട് അങ്ങ് ഇഷ്ടമായി സാറേ. എല്ലാവരും സാറ് പറയുന്നതും കേട്ടു, അതെല്ലാം അനുസരിക്കുകയും ചെയ്തു. ശരിക്കും സാറിനെല്ലാവരും പറ്റുകയായിരുന്നു. സാറൊന്നും മനസ്സിലായി. അവൻ നിങ്ങളെ തേടി വരും. അവനൊരു പൊട്ടനാണെന്നും ഒന്നിന് കൊള്ളാത്തവനാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരിക്കും വരവ്. അവനെന്താ ചെയ്തത്? അവസാനം വരെ അവൻ പൊരുതി നിന്നു. അവനൊന്നും തന്നെ വിട്ടുകൊടുത്തില്ല. അതുകൊണ്ട് തന്നെയാ ജയിച്ചത്. ഇലക്ഷന്റെ സമയത്ത് പോലീസ് അവിടെ എന്താ നടക്കുന്ന നോക്കിയിട്ടേക്കപ്പോ. എന്നാ ആ സമയത്ത് ഞാനെന്താ ചിന്തിച്ചിരുന്നെന്ന് സാറിനറിയോ? ആ ചക്കരൊക്കെ ആര് പെണ്ണു കൊടുക്കുന്ന. ഓക്കെ സാർ, ഞാൻ തിരിച്ച് ഹൈദരാബാദിലേക്ക് തന്നെ പോവാ. അപ്പോൾ ശരി. ഓ സോറി, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് സാറേ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ആ ചെയറൊന്ന് തൊട്ടോണ്ട് പൊക്കോട്ടെ സാർ. ഇലക്ഷൻ റിസൾട്ട് കേട്ടപ്പോ നിന്റെ വീട്ടുകാരെ ഫീസ് അടിച്ചു പോയോ? ഇനി എത്ര നാളങ്ങനെ പോകുന്ന? നിന്നെ എനിക്ക് കിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ ബാംഗ്ലൂർക്ക് പോവാം. എല്ലാത്തിനും ഒരു തീരുമാനം വേണമല്ലോ. അത് ഒരു രണ്ടു മൂന്ന് നാളാകും, അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളില് ഇപ്പൊ പോയേക്കാം. ഒന്നും ഉണ്ടാകില്ലടാ കോപ്പേ, അവന്മാർക്ക് ജാതി കഴിഞ്ഞു പോയി. നീ കേറ്, ഇനി അവന്മാരുടെ വാലായിട്ട് നടന്നാണ്ടല്ലോ നമ്മുടെ ജീവിതം കൊഞ്ഞിട്ടാവും. നീ വാടാ. ബലഹീനമായിട്ടുള്ള ചിന്തകളും ഒരു ഗുണമില്ലാത്ത സാഹസങ്ങളും മരണത്തെ ക്ഷണിച്ചു വരുത്തുള്ളൂ. ഇത് നമ്മുടെ വിധിയാണ്. ഇപ്പം നമ്മൾ ആ വഴിക്ക് തന്നെയാണ് പോകുന്നത്. ഒരാളെ നമുക്ക് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നന്നാവണം. നമുക്കതിനൊരിടവും വേണം. അതിന് ഈ സ്ഥലം പോരാ, മറ്റൊരിടം. അവിടെ നമ്മുടെ ചില ആളുകൾ വേണം. രണ്ട് തരത്തിലുള്ള ആളുകൾ, ഒന്നും നല്ലതിനും രണ്ടാമത്തെ അത് ചീത്ത കാര്യത്തിനും. ആരുടെ കാര്യത്തിലെന്നായിരിക്കും? അവന്റെ കാര്യത്തിൽ തന്നെ. എത്ര നേരം ഉണ്ടാവും ഇന്റർവ്യൂ? ഒരു മണിക്കൂർ ഉണ്ടാവോ?
വെറുതെ ചോദ്യം ചോദിച്ച് കഷ്ടപ്പെടുത്തു അവൻ. നീ എന്തിനാ അവന് മറുപടി കൊടുക്കാൻ പോണേ? അവന്റെ മുഖത്തേക്കൊന്ന് നോക്കിയാ മതി, അപ്പൊ തുടങ്ങും ചോദ്യങ്ങള്. ഇവനെന്താണ് അങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്? അവൻ എപ്പോഴാ മൂഡ് ഓഫ് അല്ലാതെ? നമസ്കാരം സാറേ. എന്താ മഹേഷ്, സുഖമാണോ? കുഴപ്പമില്ല സാറേ. എല്ലാവരും കേറിയോ? എല്ലാരും കേറി സാർ, കേറിക്കോളൂ. നമസ്കാരം. ശരി, ഞാൻ നോക്കിക്കോളാം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലടി. എന്തിനാ ഇത്ര പെട്ടെന്ന് എൻഗേജ്മെന്റ് റെഡിയാക്കിയേ? ഒരു കുഴപ്പമില്ലാതെ ഇരുന്നതാ. ഈ പിള്ളേരെ ഏടാകൂടങ്ങളൊക്കെ ഉണ്ടാക്കിയേ, ഇനി എന്താവോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഭർത്താക്കന്മാർ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും, അത് അങ്ങനെ തന്നെ അനുസരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ആ ഇലക്ഷന്റെ സമയത്തെ എനിക്ക് ചിരി വന്നില്ലെങ്കിലും ചിരിക്കാതെ ചിരിച്ചെന്റെ ചിരി കൂടിപ്പോയി. ഇതും അനുഭവിക്കാം. നമുക്ക് സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയാലോ? ഇവിടെ അടുത്താ. നിനക്കിപ്പോ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോകാനില്ല? നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങനെ റോഡിൽ ഇറങ്ങി നിക്കുന്നേ? നീ വണ്ടി കേറ്. നിർത്തില്ല മാഡം, ഞാൻ കുറച്ച് കേറ്റി നിർത്താം. വണ്ടി കേറ്റി നിർത്താം, നീ ഒന്ന് വേഗം വാ. സ്നേഹം തരാം.
നിങ്ങൾ ആരെയും വിളിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ രക്ഷിക്കാൻ നീ ഇവിടെ ഇല്ലാതായി പോയല്ലോ. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴെല്ലാം മനസ്സിലായേ. നീ ഇപ്പൊ എവിടെയുള്ള? Oh, my God.
എന്നാൽ അതിലൊരു ശരിയുണ്ട്. അതുകൊണ്ട് നീ പോയിക്കോ. ഇതെന്താടോ ഇങ്ങനെ? സാധാരണ പെണ്ണിന്റെ വീട്ടുകാരായ ടെൻഷൻ അടിക്കുന്നത്, ചെറുക്കന്റെ വീട്ടുകാരായ ഞാനാ ഇപ്പൊ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളും എം എൽ എ ആണെന്ന് വിചാരിക്കും. നിങ്ങൾ ഇതിൽ ഗ്രാൻഡ് ആയിട്ടൊക്കെ ചെയ്യില്ലായിരുന്നു. താനിപ്പോഴും സാറിന്റെ വാലാണല്ലോ, അപ്പൊ താനാണോ ബുദ്ധിമാൻ അതോ സാറോ? അല്ല, അപ്പൊ താനോ? ഒന്ന് പോയിടാവിടുന്ന് ീർക്കുന്നതായിരിക്കും സാറ് നല്ലത്. നമ്മൾ പ്രശ്നത്തിന് പോയാ ജയിക്കാൻ വേണ്ടി അവൻ ഏതറ്റം വരെ പോകും. ആ പയ്യനെ കൊല്ലണയില് നല്ലത്. സാറിന്റെ മകളെ അവന് തന്നെ കൊടുക്കുന്നതായിരിക്കുമല്ലോ സാറേ നല്ലത്. പിള്ളേരല്ലടോ, നമ്മുടെ നാട്ടില് 170 പേരും ചെറുപ്പക്കാരാ. ലോകത്തെവിടെയും ഇതുപോലെ ചെറുപ്പക്കാരില്ല. ഇത് പൊതു യുവഭാരതമാണ്. ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ എങ്ങനെയാകണം എന്നാണ് നിന്റെ ആഗ്രഹം? ദാരിദ്ര്യം സാർ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. അതിനാദ്യം വേണ്ടത് ഡെഡിക്കേഷനാ സാർ. അത് കൊണ്ടുവരാനും മാത്രം എളുപ്പമല്ല സാർ. അതിനെല്ലാവരും അവരവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യണം സാർ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നാൽ നമ്മൾ വലുതായി ചിന്തിക്കാറില്ല. ലോ ആസ്പിറേഷൻ. ലോ ആസ്പിറേഷൻ ഇസ് എൻ ഇന്റർനാഷണൽ ക്രൈം. ഇത് മാത്രം സ്പ്രെഡ് ചെയ്ത് നോക്കൂ, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ശരിയായിക്കോളും. എങ്ങനെയാ തനിക്ക് ഇത്ര ക്ലാരിറ്റി കിട്ടിയേ? ഗൈഡൻസ് ഫ്രം എനിബഡി? അതോ തന്റെ അച്ഛനാണോ ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചത്? എന്റെ അച്ഛൻ പാവപ്പെട്ട ഒരു സാധാരണ കൃഷിക്കാരനായിരുന്നു. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടാ പോരെ സാറേ എനിക്കിതൊക്കെ മനസ്സിലാക്കാൻ. അല്ലാണ്ട് അച്ഛൻ പറഞ്ഞു തരുന്ന കാര്യമൊന്നുമില്ല. Thank you.
നടന്ന് നടന്നു മനുഷ്യന്റെ ഊപ്പാടൊന്നു വല്ല ബസ്സും കിട്ടുമെന്ന് നോക്ക്. നടക്കാൻ പറ്റില്ല. ഏ ബസ് വണ്ട് ഒന്നും നീങ്ങിയിരിക്കാം. വേണ്ട വാടാ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഒന്നുമില്ല സാറേ, ഇപ്പുറത്തിരുന്നെങ്കിൽ ഞാൻ അപ്പുറത്തിരിക്കാം. സാറേ, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കു സാറേ. എന്താണോ? ഒന്നുമില്ല സാറേ, ഒരുത്തൻ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട്. അതവനാ, ദേ നോക്കി, സാറിനെ പോലെ ഒരു ഹൈറ്റ് ആയിട്ടുള്ള ആള്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് സൊള്ളിക്കോ, ഞാൻ അവിടെ പോയിരുന്നോളാം. എന്നെ വിട്ടേക്ക് മോനെ, എന്റെ യാത്ര എന്താ ഇത്ര ഭീകരമായത്? സുഖമായിട്ടിരുന്ന് കുടുംബകാര്യങ്ങളൊക്കെ സംസാരിച്ചോട്ടോ. കണ്ടിട്ട് ഒരുപാടായില്ലോ, നീ എവിടെ പോയിട്ട് വന്നാടാ? ഇന്റർവ്യൂക്ക് പോയതാ ചിറ്റപ്പ. എന്തിന്റെ ആയിരുന്നു? ഇൻകം ടാക്സ് ഓഫീസർ. നീ എന്തായാലും സെലക്ട് ആവും, ഉറപ്പാ. പിന്നെ ചിറ്റപ്പ, നിങ്ങൾ എങ്ങോട്ടാ? അതോ, അതൊരു വലിയ കഥയാ, വഴിയേ പറയാന്നേ. ഇതുപോലെ ഓരോരുത്തർക്കും ഒരു കഥയുണ്ടാവും. എല്ലാ കഥയും ശുഭമായി അവസാനിക്കണമെന്ന് കരുതും. അത് ലഭിക്കാൻ ശക്തിയും ദൗർബല്യവും തിരിച്ചറിയണം. ഓൾ ദി ബെസ്റ്റ് ദ യൂത്ത്. നിലാലോലമാം പൂവേനി, മുകിൽ മോതിര കൈമൂടി, മനം പകർന്നൊരു നീലിമയിൽ കിലാക്കായലിൽ തീരങ്ങൾ, മനോമായ തൻ താരങ്ങൾ, പകൽ വെയിലലയിൽ മറയുക. ദരദം 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 ദരദ